പരിധികൾ ഏവയാണ്, അതിന്റെ ലക്ഷണങ്ങൾ ഏവയാണ്, ഇതാണ് നമുക്ക് ഇന്ന് അല്പസമയം പരിചിന്തനം ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പാരമ്പര്യം എന്നുള്ള വാക്കിൽ ദർശനം മാത്രമല്ല, മനുഷ്യരാശിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് പാരമ്പര്യം. ദർശനം എന്ന് പറയുന്നത് ഈ വളരെ ലേറ്റായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയൊരു വാക്കാണ്. ഷഡ് ദർശനങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം ആറ് ദർശനങ്ങൾ എന്നും പറഞ്ഞ് ആറ് സ്കൂളുകൾക്ക് കൊടുത്തൊരു പേരാണ്. അല്ലാതെ ദർശനത്തിന് ഫിലോസഫി എന്ന അർത്ഥമില്ല. സിക്സ് ഡിഫറന്റ് വിഷൻസ് ഓഫ് റിയാലിറ്റി എന്നുള്ളത് നമ്മുടെ ഹൈന്ദവധർമ്മത്തിലെ ശാസ്ത്രങ്ങളെ ക്രോഡീകരിച്ച് ഷഡ് ദർശനങ്ങളായി തരംതിരിച്ചു എന്നുള്ളതല്ലാതെ ദർശനം എന്നുള്ള വാക്കിന് ഫിലോസഫി എന്ന അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഫിലോസഫി എന്നുള്ളത് ഒരു പ്രത്യേക ഗ്രീക്ക് വാക്കാണ്, അതിന് തത്സമമായിട്ടൊന്നും തന്നെ നമ്മുടെ ഭാഷകളിലെങ്ങും ഇല്ല. ഫിലോസോഫിയ എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിച്ചത് പിത്താഗോറസ് അറൌണ്ട് ദി 6th or 7th century BC. ഹി വാസ് സച്ച് എ ലേണഡ് ഗുരു, respected by everybody, that they called him Sophos. Sophos എന്നൊരു ടൈറ്റില് പിതാഗോറസിന് കൊടുത്തു ശിഷ്യന്മാരെല്ലാം. സോഫോസ് എന്ന് വെച്ചാൽ വൈസ് മാൻ എന്നാണ് അർത്ഥം. പാണ്ഡിത്യമല്ല, വിജ്ഞാനമുള്ളവർ. വിജ്ഞാനവും പാണ്ഡിത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പാണ്ഡിത്യത്തിൽ അറിവുകൾ മാത്രമേ ഉള്ളൂ, വിജ്ഞാനത്തിൽ നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് വിവേചിച്ചറിയാനുള്ള കഴിവ് കൂടെയുണ്ട്. നോട്ട് സിംപ്ലി നോളജ് ഓഫ് ഫാക്ട്സ്, ബട്ട് ദ കപ്പാസിറ്റി ടു ഡിസേൺ ബിറ്റ്വീൻ ദ ഗുഡ് ആൻഡ് ദ ബാഡ്, അതാണ് വിജ്ഞാനത്തിന്റെ പ്രത്യേക ലക്ഷണം. പക്ഷേ നമ്മുടെ പാരമ്പര്യത്തിൽ ഈ ഫിലോസഫി എന്നുള്ള വാക്ക് ഉണ്ടായിട്ടേ ഇല്ല. ഫിലോസോഫിയ പിത്താഗോറസിനെ സോഫോസ് എന്നവർ വിളിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഐ എം നോട്ട് എ സോഫോസ്, ഐ എം എ ഫ്രണ്ട് ഓഫ് വിസ്ഡം. ഫിലോസോഫിയ, ഫിലോസ് എന്ന് വെച്ചാൽ ഫ്രണ്ട് എന്നാണ് ഗ്രീക്കില്, സോഫിയ എന്ന് വെച്ചാൽ വിസ്ഡം എന്നാണ്. സോഫോസ് എന്ന് വിളിച്ച ആൾ പറഞ്ഞു, ഞാൻ സോഫോസ് അല്ല ഫിലോസോഫിയാണെന്നാ പറഞ്ഞു, ഫിലോസഫിയാണെന്നാ പറഞ്ഞു. അല്ലാതെ ഫിലോസഫർ എന്നൊരു വാക്ക് ഗ്രീക്കിൽ അന്ന് ഉപയോഗിച്ചിട്ടില്ല, ഫിലോസോഫസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ഫിലോസോഫിയ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അതിന് തത്സമമായിട്ട് നമുക്ക് വാക്കൊന്നുമില്ല. ദർശനമല്ല. ഇനി അടുത്ത കാലത്ത് ഞങ്ങളുടെ ഇന്ത്യൻ ഫിലോസോഫിക്കൽ കോൺഗ്രസിൽ ഇതിനെപ്പറ്റി ദീർഘമായ ചർച്ചകൾ നടന്നതിന് ശേഷം അന്വീക്ഷ എന്നൊരു പദമാണ് കണ്ടുപിടിച്ചത്. അന്വീക്ഷ എന്ന് പറഞ്ഞാൽ അന്വേഷണം, സെർച്ചിങ് റിസർച്ച് എന്നർത്ഥമുള്ള അന്വീക്ഷ എന്നാണ് ശാസ്ത്രത്തിന് യഥാർത്ഥത്തിൽ പേര്, ഇതിന് യഥാർത്ഥത്തിൽ പേര് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അറിയാൻ പാടില്ല, അങ്ങനെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലോസഫി പഴയ കാലത്ത് ഇല്ല. നമ്മുടെ പാരമ്പര്യത്തിന്റെ ആരംഭം നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഗതിയില്ല. ഇത് ഞാൻ ആമുഖമായിട്ട് പറയുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് എപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഈ മനുഷ്യരാശി ഈ ഭൂതലത്തിൽ അവതരിച്ചിട്ട് ഇപ്പൊ എത്ര വല്ലമായി. വെസ്റ്റേണേഴ്സ് പറയും മോർ ദാൻ 1 ബില്യൺ ഇയേഴ്സ് എന്ന് വരെ പറയും. ഇപ്പൊ ഹോമോ ഇറക്ടസ് പിത്തിക്കാന്ത്രോപ്പസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് 1 മില്യണെങ്കിലും ആയല്ലോ, 1 ബില്യണില്ലെങ്കിലും 1 മില്യണെങ്കിലും ആയല്ലോ. ഈ 1 മില്യണകത്ത് ഫിലോസഫി അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ദർശനം എന്ന് പറഞ്ഞുള്ളൂ. ശാസ്ത്രം, ദർശനം, മതം എന്നിങ്ങനെ ഇന്ന് നാം വേർതിരിച്ച് കാണിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ആദിയിൽ ഉണ്ടായിരുന്നില്ല. ഫിലോസഫിയും സയൻസും റിലിജിയനും ഒക്കെ ഉണ്ടായിട്ട് കൂടി വന്നാൽ 5000 വർഷമേ ആയിട്ടുള്ളൂ. 1 മില്യൺ വർഷം, അതായത് 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര ദശലക്ഷം, 1 ദശലക്ഷം വർഷത്തിനിടയ്ക്ക് 5000 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റ് ആകും? അത് ലെസ് ദാൻ 5% അല്ലേ? 5% ആണെങ്കിൽ പോലും ഇല്ലോ, 0.5% മറ്റേ ആകും. അത്രയും കാലം മാത്രമേ ഈ പറയുന്ന പോലെയുള്ള ഫിലോസഫിയും സയൻസും
റിലിജിയണും എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മൾ കാണുന്നുള്ളൂ. ദാറ്റ് ഈസ് കൺസെപ്റ്റുവലായിട്ട് ട്രൂത്തിനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളൊരു പതിവ് മനുഷ്യരാശിക്ക് ഉണ്ടായിട്ട് 5000 വർഷത്തോളമേ ആയിട്ടുള്ളൂ എന്നുള്ളത് എന്നെ എപ്പോഴും അമ്പരപ്പിക്കുന്ന ഒരു പരമാർത്ഥമാണ്. നമ്മളിപ്പം വിചാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും മനുഷ്യരെന്നും ഇതുപോലെ ആയിരുന്നു, എല്ലാം വാചകങ്ങൾ കൊണ്ട് സത്യത്തെ പിടിച്ചെടുത്ത് ജീവിക്കുന്നവരായിരുന്നു. അങ്ങനെയല്ല, മനുഷ്യരാശിയുടെ പുരോഗതിയുടെ സിംഹഭാഗവും ഈ വചനങ്ങൾ കൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സത്യത്തെ മനുഷ്യരാശിക്കുണ്ടായിരുന്നില്ല. ശാസ്ത്രവുമില്ല, ദർശനവുമില്ല, മതവുമില്ല, പക്ഷെ സിംബൽസ് ഉണ്ട്. സിംബോളിക് സ്ട്രക്ചർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ആദ്യം മുതലേ ഉണ്ടെന്നാണ് കാണുന്നത്. റോക്ക് കേവ്സിലും ഒക്കെ പല ഇൻസ്ക്രിപ്ഷൻസും എൻഗ്രേവിങ്സും ഒക്കെ കാണുന്നത് സിംബോളിക് ലാംഗ്വേജ് അവരുപയോഗിച്ചിരുന്നു എന്നല്ലാതെ കൺസെപ്ച്വൽ ലാംഗ്വേജ് എന്ന് പറയാൻ എഴുത്ത് തുടങ്ങിയെടുത്ത ഒരാളായി കൂടി വന്നാൽ 8000 മാക്സിമം. അതിൽക്കുള്ള ആർക്കും ആരും പറയില്ല. ഏത് സ്ക്രിപ്റ്റ് എടുത്താലും, രമ്യോ ഈജിപ്ഷ്യനോ അസീറിയനോ ഏത് സ്ക്രിപ്റ്റ് എടുത്താലും മാക്സിമം 8000 കൂടുതൽ ഒരു സ്ക്രിപ്റ്റും ഇവിടെ ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോ കൺസെപ്ച്വലി ഫോർമുലേറ്റഡ് റിട്ടൺ ഡൗൺ ഫിലോസഫി എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തിന്റെ പ്രധാന ഭാഗത്തൊന്നും ഇല്ല എന്നുള്ളതാ പരമാർത്ഥം. ഈ അടുത്ത കാലത്ത്, മനുഷ്യന്റെ വികസനത്തിന്റെ അടുത്ത കാലത്ത് മാത്രം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. കൺസെപ്ച്വൽ ആയിട്ട് സത്യത്തെ വാർത്തെടുത്ത് അതിനെ വാക്കുകളിൽ കൂടെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ അതിനെ അത്ര വളരെ പ്രാധാന്യം കൊടുക്കണമോ എന്നെനിക്ക് അല്പം ഒരു സംശയമുണ്ട്. എന്നാൽ പാശ്ചാത്യരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ചിന്തയിൽ ഈ മൃഗവും മനുഷ്യനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഭാഷയും യുക്തിയുമാണ്. ലാംഗ്വേജ് ആൻഡ് റാഷണാലിറ്റി, ദീസ് ആർ ദ ടു തിങ്സ് വിച്ച് ദേ തിങ്ക് ആർ ദ ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. എനിക്കതിനോട് അഭിപ്രായമില്ല, ബിക്കോസ് ആനിമൽസിന് ഭാഷയുമുണ്ട് യുക്തിയും ഉണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ഭാഷയും യുക്തിയുമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. മനുഷ്യന്റെ താദാത്മ്യം എന്ന് പറയുന്നത് ഭാഷയും യുക്തിയുമാണെന്നുള്ള പാശ്ചാത്യ ചിന്തയ്ക്ക് വലിയ അടിസ്ഥാനം ഞാൻ കാണുന്നില്ല. ആ വഴിക്ക് അവർ പോയതിന്റെ ഫലമായിട്ട് അവർക്ക് ഒരുപാട് തെറ്റുപറ്റിയിരിക്കുന്നതും ആ വഴിക്കാണ്. ലാംഗ്വേജും റാഷണാലിറ്റിയിലും കൂടെയാണ് മനുഷ്യന്റെ മനുഷ്യത്വം വെളിപ്പെടുന്നത്. ലാംഗ്വേജും ഇപ്പോഴത്തെ റാഷണാലിറ്റിയും ഉണ്ടാകുന്നതിന് വളരെ മുൻപ് തന്നെ, when he was living in a mythical world in which reality was transparently available to him without language, ആ കാലത്തെ ഉള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിയാലിറ്റി ഇന്നത്തേതുമായിട്ട് വളരെയധികം വ്യത്യാസമുള്ളതാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം, ഞാൻ എന്റെ ചെറിയ ഗവേഷണങ്ങളുടെ ഇടയ്ക്ക് കണ്ടുപിടിച്ചത് ഈ വേദ ഋഗ്വേദ എന്ന് പറയുന്നത് നമ്മുടെ ഓൾഡസ്റ്റ് സ്ക്രിപ്ചറാണെന്ന് വിചാരിച്ചോളൂ. വേറെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല, ഉണ്ടായിരുന്നിരിക്കാം. ഇതൊന്നും വേദ എന്ന് പറയുന്ന സ്ക്രിപ്ചർ ഏത് കാലത്ത് ഉണ്ടായി എന്ന് ചോദിച്ചാൽ അപ്പോഴും സ്കോളേഴ്സിന് ഒരു ഏകദേശം ഒരു ഊഹം പറയാനേ ഒക്കുകയുള്ളൂ. മാക്സിമം 1500 BC എന്ന് വരെ പറയും. ആര്യൻ ഇൻവേഷൻ എന്നൊക്കെ ഒരു സാധനം അവിടെ കൊണ്ടുവന്ന് വെച്ച് യാതൊരു അടിസ്ഥാനവുമില്ല. ഈ ആര്യൻ ഇൻവേഷൻ ഉണ്ടായി എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് എവിഡൻസിനെ ബേസ് ചെയ്ത് ജർമ്മൻകാരുണ്ടാക്കിയൊരു തിയറിയാ കഴിഞ്ഞ ശതാബ്ദത്തിൽ. ആര്യൻ ഇൻവേഷൻ ഇവിടെ ഉണ്ടായതായിട്ട് ആർക്കിയോളജിക്കലി യാതൊരു എവിഡൻസും ഇല്ല. ആര്യൻസ് ഒരു 1500 കൊണ്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് സെൻട്രൽ ഏഷ്യയിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് പരമാർത്ഥമാണെന്നല്ലാതെ ഒരു ആര്യൻ ഇൻവേഷൻ എന്ന് പറഞ്ഞെന്നുണ്ടായെന്നും അവര് ദ്രാവിഡ സംസ്കാരത്തെ അടിച്ചോടിച്ച് അവരുടെ സംസ്കാരം ഇവിടെ നടപ്പിലാക്കിയെന്നും ഒക്കെയുള്ളതിന് ചരിത്രപരമായ യാതൊരു അടിസ്ഥാനവുമില്ല. ദോസ് ആർ ഓൾ ജർമ്മൻ ലിംഗ്വിസ്റ്റിക് തിയറീസ് വിച്ച് വി നൌ ടുഡേ ഡു നോട്ട് അക്സെപ്റ്റ്. മിക്കവാറും പുതിയ ഇന്ത്യൻ സ്കോളർഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആര്യൻ ഇൻവേഷൻ എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോഴത്തെ സ്കോളർഷിപ്പിനുള്ളത്. പക്ഷേ ഈ വേദാസ് എന്ന് പറയുന്നത്, അതായത് നമുക്കിപ്പോ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മോഹൻജോദാരോ ഹാരപ്പ സിവിലൈസേഷന്റെ ഡേറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഹാരപ്പയില് സാക്രിഫിഷ്യൽ വെസൽസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഹാരപ്പയിലെ ആർക്കിയോളജിയിൽ സാക്രിഫിഷ്യൽ വെസൽസ് അന്നുണ്ടായിരുന്നെങ്കിൽ
അമ്മ വേദിക് സാക്രിഫൈസായിരുന്നു എന്നും അന്ന് തന്നെ വേദ ഉണ്ടായിരുന്നു എന്നും ഒരു നിഗമനമാണ്. അതിനും വലിയ അടിസ്ഥാനമൊന്നുമില്ല. വേദിക് സാക്രിഫൈസ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എവിടെയെല്ലാമോ സാക്രിഫൈസ് ഉണ്ട്, ആഫ്രിക്കയിലും സാക്രിഫൈസ് ഉണ്ട്, അമേരിക്കൻ ഇന്ത്യൻസിനും സാക്രിഫൈസ് ഉണ്ട്. സാക്രിഫൈസ് ഉണ്ടെങ്കിൽ അത് വേദിക്കാണ് എന്നുള്ളത് ദാറ്റ് ഈസ് ഓൾസോ എ നോൺ സെക്വിറ്റോർ. അത് യാഥാർത്ഥ്യങ്ങളൊന്നും തെളിയാത്ത ഒരു കാര്യമാണ്. സാക്രിഫൈസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നിസ്സംശയമാണ്. എനി കേസ് ഈ വേദ ഋഗ്വേദ എന്ന് പറയൂ, അത് എല്ലാവർക്കും അറിയാം. ആദ്യകാലത്ത് ആരും എഴുതി വച്ചിരുന്നില്ല. ഒരു മന്ത്രമായിട്ട് ഉച്ചാരണമായിട്ട് ബ്രാഹ്മണര് പഠിച്ച് മനഃപ്പാഠമാക്കി വച്ചിരുന്നതും അവരുടെ മക്കളെയോ ശിഷ്യന്മാരെയോ പഠിപ്പിച്ചിരുന്നതും എന്നാൽ എഴുതി വയ്ക്കാത്തതുമായ ഒരു സംഗതിയായിരുന്നു ഋഗ്വേദം. എഴുത്തുണ്ടായത് വളരെ കാലം കഴിഞ്ഞാണ്. പക്ഷേ ഈ ഋഗ്വേദത്തെപ്പറ്റി തന്നെയുള്ള നമ്മുടെ ശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് പ്രധാനമായിട്ട് കാണുന്നത്, ഋഗ്വേദത്തിലെ വാക്കുകളേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് മന്ത്രോച്ചാരണത്തിനാണ്. മന്ത്രത്തിന്റെ, വേദം എന്ന് പറയുന്ന ഒരു മന്ത്രമാണ്, ആ മന്ത്രത്തിന്റെ ഉച്ചാരണം മൂലമുണ്ടാകുന്ന ചലനങ്ങൾ, വൈബ്രേഷൻസ്, അവയാണ് കൂടുതൽ പ്രാധാന്യം. അല്ലാതെ കൺസെപ്ച്വലായിട്ട് വേദിക് ടെക്സ്റ്റിന്റെ അർത്ഥമല്ല. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് അതിന്റെ ശരിയായ ഉച്ചാരണ രീതിയിൽ പുരോഹിതൻ അവയെ ഉച്ചരിക്കുമ്പോൾ അവ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നുവെന്നും ആ വൈബ്രേഷൻ അതിൽ തന്നെ ഇഫക്റ്റീവാണെന്നുമുള്ളതാണ് ആദിമ വിശ്വാസം. ഇതിന്റെ പിറകിൽ കിടക്കുന്ന മറ്റൊരു വിശ്വാസം, കുറെ കാലം കഴിഞ്ഞ് പലരും അത് എഴുതി വച്ചിട്ടുള്ളത്, നാദബ്രഹ്മ ചിന്ത. അതായത് ബ്രഹ്മൻ സർഗപ്രക്രിയയിൽ ഏർപ്പെട്ടത് ഒരു എക്സ്പ്ലോസീവ് സൗണ്ട് കൊണ്ടാണ്, ശബ്ദത്തിന്റെ ഒരു ഒരു എക്സ്പ്ലോഷൻ എന്ന സ്ഫോടനം, ശബ്ദത്തിന്റെ സ്ഫോടനത്തിൽ നിന്നാണ് സൃഷ്ടി മുഴുവനും ഉണ്ടായിട്ടുള്ളത്. ബ്രഹ്മശബ്ദം എന്ന് പറയുന്നത് മനുഷ്യ ശബ്ദം പോലെയല്ല, അതിന്റെ വൈബ്രേഷൻസ് ആണ് പല രൂപങ്ങൾ പ്രാപിച്ചിരുന്ന, മരമായിട്ടോ തടിയായിട്ടോ ഭൂമിയായിട്ടോ മറ്റ് വിധത്തിലൊക്കെ കാണപ്പെടുന്നതെല്ലാം ഈ ബ്രഹ്മനാദത്തിന്റെ വിവർത്ത രൂപങ്ങൾ മാത്രമാണ്. വൈബ്രേഷൻ ഓഫ് ദ ബ്രഹ്മനാദ ഈസ് ദ ബേസിസ് ഓഫ് ഓൾ എക്സിസ്റ്റൻസ് എന്നുള്ളതാണ് നാദബ്രഹ്മ തിയറിയുടെ പ്രധാനമായ പോയിന്റ്. ഇന്നത്തെ കാലത്ത് അത് വളരെയധികം വിശ്വാസ്യമായിട്ട് വരികയാണ്. ബിക്കോസ് ദ നേച്ചർ ഓഫ് ഓൾ റിയാലിറ്റി ഈസ് വൈബ്രേഷൻ rather than particles or anything like that, but all reality is vibration ennulla jindayilekku modern physics enne vannu kondirikkiyana. aaramathe quark kandupidichu ennokke ippam prakhyapikkunnunde. adokke oru vashathangane kedakkum. ee reality ennu parayunnathu vivitha anukkalayittu verthiricha anukkale pinne quarkukalayittu verthirikkam, particlesine pinne aaru quark ayittu verthirikkam ennokke ullathu oru particular conceptual hypothesis ennu varunnathu. അതിനും വലിയ അടിസ്ഥാനമൊന്നുമില്ല. പ്രധാനമായ അടിസ്ഥാനം ഉള്ളത് ഈ വൈബ്രേഷൻ തിയറിക്കാണ്. അതായത് സിംഗിൾ വൈബ്രേഷൻ ഫ്രം ദ ബ്രഹ്മ വിച്ച് കെയിം എസ് എ സ്പോഡ ആൻഡ് ദെൻ ബിക്കംസ് എ തരംഗ ആൻഡ് ഇൻ ദറ്റ് തരംഗ ഇറ്റ് ടേക്സ് ഡിഫറന്റ് ഷേപ്സ് ആൻഡ് വാട്ട് യു സീ ആസ് റിയാലിറ്റി ഈസ് ദാറ്റ്. അപ്പോ ഈ വേദോച്ചാരണത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ പ്രപഞ്ചത്തിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കോസ്മിക് വൈബ്രേഷനുമായിട്ട് കോൺസൊണൻസ് ഉള്ള, അതോട് ചേരുന്ന ഒരു വൈബ്രേഷൻ പുരോഹിതന്റെ ഉച്ചാരണത്തിൽ കൂടെ ഉണ്ടാകുമ്പോൾ അതിന് ഒരു സ്പെഷ്യൽ പവർ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഒരുപാട് ഹീലിംഗും മറ്റ് എനർജീസും ഒക്കെ ഉണ്ടാകുന്നു. അപ്പൊ കോസ്മിക് വൈബ്രേഷനോട് കോൺസനന്റ് ആയിട്ടുള്ള വൈബ്രേഷനാണ് ഈ വേദോച്ചാരണത്തിന്റെ അർത്ഥം. അല്ലാതെ വേദത്തിൽ പറയുന്ന വാക്കുകൾ എന്നുള്ളത് സെക്കൻഡറി മീനിങ്ങേ ഉള്ളൂ, പ്രൈമറി മീനിങ് ഈ വൈബ്രേഷനിലാണ് എന്നുള്ള ചിന്തയാണ് ആദ്യം മുതലേ ഭാരതത്തിലുള്ളത്. എന്നാൽ ഈ മന്ത്രത്തിന്റെ ചില പ്രത്യേകതകളെക്കുറിച്ച്
നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അത് പറയുന്നത് ഈ മന്ത്രത്തിന് ഉച്ചാരണവും അതിന്റെ വൈബ്രേഷനും മാത്രമല്ല, അതോട് ചേർന്ന് പദം, സ്റ്റെപ്പ്, ഡാൻസ് ഉണ്ട്. ഈ ഉച്ചാരണത്തോടെ അനുരൂപമായ ഒരു പദം, ദറ്റ് മീൻസ് സ്റ്റെപ്പ്, സ്റ്റെപ്പ്, ഫൈവ് സ്റ്റെപ്സ്, എയ്റ്റ് സ്റ്റെപ്സ്, ത്രീ സ്റ്റെപ്സ്, പല വിധത്തിലുള്ള സ്റ്റെപ്സ് ഉണ്ട്. ഒരു ഡാൻസിങ് രീതി കൂടെ ഉണ്ട്. ആ രീതി കൂടെ ചേരുമ്പോഴേ ഫുൾ മീനിങ് ആകുകയുള്ളൂ. വചനമുണ്ട്, ഉച്ചാരണമുണ്ട്, ഈ ശരീരം കൊണ്ടുള്ള ഈ നൃത്തം കൂടെയുണ്ട്. നൃത്തം എന്ന് പറയുന്നതും ആദിയിൽ സത്യത്തെ അവതരിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമായിരുന്നു. അല്ലാതെ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമുള്ളതല്ല. നൃത്തത്തിൽ കൂടെ, ഉച്ചാരണത്തിൽ കൂടെ, ഡാൻസിൽ കൂടെ, ക്വയറിൽ കൂടെയാണ് ഗ്രീക്കുകാർക്കുള്ളതുപോലെ നമുക്കും ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരുപാട് നമ്മുടെ ശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ട്. ഗായത്ര പദ എന്ന് പറഞ്ഞ എട്ട് സിലബിൾസ് ഉള്ള ഒരു ഇതാണ്. വൈരാഗ്യ പദ എന്ന് പറഞ്ഞാൽ പത്ത് സിലബിൾസ് ഉള്ള ഒരു രീതിയാണ്. ത്രൈഷ്ടൂഭ പദ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് സിലബിൾസ് ഉള്ളതാണ്. ഗാഗത പദ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് സിലബിൾസ് ഉള്ളതാണ്. ഇങ്ങനെയുള്ള പല പല ഉച്ചാരണ രീതികളും അവയ്ക്കുള്ള ഒരു സ്റ്റെപ്പും കൂടെയുണ്ട്. ഒരു ഡാൻസിങ് ഫോം, ഒരു കോറിയോഗ്രാഫി കൂടെയുണ്ട്. ആ കോറിയോഗ്രാഫിയും ഈ ഉച്ചാരണവും ഇതിന്റെ വാക്കുകളും കൂടെ കൂടുമ്പോഴാണ് വേദത്തിന്റെ അർത്ഥം ശരിയാകുന്നത്, വേദത്തിന്റെ ഇഫക്റ്റീവ്നെസ് ഉണ്ടാകുന്നത്. അത് കൺസെപ്ച്വലായിട്ട് ഗ്രാസ്പ് ചെയ്യുന്ന ഒന്നല്ല, ഈ കോസ്മിക് വൈബ്രേഷനുമായിട്ട് കോൺസണന്റ് ആയിട്ടൊരു വൈബ്രേഷൻ നാം യജ്ഞം മൂലവും പുരോഹിതന്റെ ഉച്ചാരണം മൂലവും ഉളവാക്കുമ്പോൾ ആ വൈബ്രേഷൻ ഈ വൈബ്രേഷനുമായിട്ട് അലിഞ്ഞു ചേർന്നിട്ട് അതുമൂലം ഒരു പുതിയ ശക്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ പദങ്ങളെ പലതരത്തിലുള്ള പദങ്ങളായിട്ട് പറയുന്നുണ്ട്. ഒരു പദത്തിന്റെ പേര് ന്യങ്കസാരിണി. ന്യങ്കസാരിണി എന്ന് പറഞ്ഞാല് മാന്റെ സ്റ്റെപ്പ്, റോ, ജസ്റ്റ് ലൈക്ക് എ റോ, ജംപിങ് ജംപിങ് ജംപിങ്, അങ്ങനെ ഒരു സ്റ്റെപ്പാകാം. അല്ലെങ്കിൽ അഭിസാരികാസാരിണി എന്നൊന്നുണ്ട്, വേശ്യയുടെ സ്റ്റെപ്പ്. അതായത് മോഹനീയമായിട്ടുള്ള ഗ്രേസ്ഫുൾ, ചാമിങ് സ്റ്റെപ്സ്, ഇങ്ങനെ പല സ്റ്റെപ്സ് ഉണ്ട്. ഈ ഓരോ സ്റ്റെപ്സിലും ഓരോ വേദ സൂക്തങ്ങളും ഓരോ വേദ ഋക്കുകളും, ഋഗ് എന്ന് പറഞ്ഞാൽ ഗാനം, അത് ഓരോന്നിനും ഓരോ അതിന്റേതായ പ്രത്യേക രീതികളുണ്ട്. അവയുടെ വേറിയസ് കോമ്പിനേഷൻസ് ആണ് ഈ വേദാസ് എന്നും അവയെ എഴുതി വച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ഫോക്കസ് മുഴുവനും വാക്കുകളിന്മേലായി തീർന്നു എന്നുള്ളത് അതിന്റെ ഒരു ഡിസ്റ്റോർഷനും. രണ്ടാമത്തെ ഡിസ്റ്റോർഷൻ, വേദ എന്ന് പറയുന്നത് യജ്ഞം കൊണ്ട് കാര്യം കാണാനുള്ള ഒരു ഉപാധി, നിമിത്തകാരണം, നിമിത്തകാര്യം. നമുക്ക് ഒരു ആൺകുട്ടി ഉണ്ടാകണമെങ്കിൽ ഇന്ന യജ്ഞം ചെയ്താൽ ആൺകുട്ടി ഉണ്ടാകും. ദിഗ്വിജയം ഉണ്ടാകണമെങ്കിൽ ഇന്ന യജ്ഞം ചെയ്യണം, അശ്വമേധമോ എന്താന്ന് വെച്ചാൽ അത് ചെയ്യണം. ഇങ്ങനെ ഓരോ കാര്യം കാണാനും ഓരോ വിധ പ്രത്യേക യജ്ഞങ്ങൾ ചെയ്തിട്ട് അതുകൊണ്ട് കാര്യം കാണാനുള്ള ഒരു രീതിയായിട്ട് ഈ വേദ തീർന്നതിന്റെ ഒരു പരിണത രൂപമാണ് നമ്മൾ ഇന്ന് പൂർവമീമാംസ എന്ന് പറയുന്നത്. അതായത് ഓരോ നിമിത്ത കാര്യങ്ങളും കാണുവാനുള്ള പ്രത്യേക മന്ത്രങ്ങളും പ്രത്യേക യജ്ഞങ്ങളും ക്രമീകരിച്ചും കൊണ്ട് ശാസ്ത്രീയമാക്കുന്നതാണ് പൂർവമീമാംസ എന്ന് പറയുന്നത്. ശങ്കരാചാര്യർക്ക് ഇതിനോടെല്ലാം വലിയ വിരോധമായിരുന്നു. പൂർവമീമാംസയും ഒക്കെ അദ്ദേഹം വളരെ ശക്തിയോടെ നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതൊരു ഡിസ്റ്റോർഷനാണ്. ഈ വേദാസിനെ വെറും ഒരു കാര്യം കാണാനുള്ള യജ്ഞമായിട്ട് മാറ്റിയിട്ട് വേദോച്ചാരണം കൊണ്ട് നമുക്കാവശ്യമുള്ള കാര്യം കാണാൻ വേണ്ടി എന്നുള്ളത് ഒരു ചെറിയ ഡിസ്റ്റോർഷനാണ്. ഒറിജിനൽ വാസ് നമ്മള് വേദം പ്രത്യേകിച്ച് വായിക്കുമ്പോഴത് കാണുന്ന ഒരു സംഗതി, ഈ കോസ്മോസിന് ഒരു റിഥമുണ്ട്. അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷെ അതിനൊരു ഹാർമോണിയും ഒരു റിഥവും ഉണ്ട്. ആ റിഥം വയലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മൂന്ന് മാതിരി ജീവികളെ ഉള്ളൂ. ഒന്നുകിൽ ദേവന്മാര്, അല്ലെങ്കിൽ നരന്മാര്, അല്ലെങ്കിൽ അസുരന്മാര്.
ഇങ്ങനെ മൂന്ന് മാതിരി ജീവികൾക്ക് ഈ കോസ്മിക് റിഥമിനെ മനഃപൂർവ്വം വയലേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളൂ. അവര് വയലേറ്റ് ചെയ്യുന്ന കോസ്മിക് റിഥം കോസ്മോസിനെ ഡാമേജ് ചെയ്യുന്നു. ആ ഡാമേജ് മാറ്റാനുള്ള മാർഗമാണ് യജ്ഞം. ആ യജ്ഞത്തിന്റെ യഥാർത്ഥ അർത്ഥം സ്വയം ബലി കഴിക്കുക എന്ന് തന്നെയായിരുന്നു. അതായത് ഈ സർഗപ്രക്രിയ അല്ലെങ്കിൽ ക്രിയേഷൻ ഉണ്ടാകുന്നത് തന്നെ പ്രജാപതി സ്വയം യജ്ഞമായി അർപ്പിച്ചതിന്റെ മേലാണ് ഈ സൃഷ്ടി ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മുടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പെർസെപ്ഷൻ. അതായത് യജ്ഞോ ഭുവനസ്യ നാഭി, നാഭി ഈസ് വെർ യു ആർ ബോൺ, ജനിച്ചതിന്റെ ലക്ഷണമാണല്ലോ നാഭി. അപ്പോ ഭുവനസ്യ നാഭി യജ്ഞമാണ്, യജ്ഞമാകുന്ന പൊക്കിളിൽ നിന്നാണ് ഇത് നമ്മൾ അറ്റുവീണ് ഇങ്ങനെ ലോകമായിട്ട് ഭുവനമായിട്ട് കിടക്കുന്നത്. ആ ഭുവനത്തിലുണ്ടാകുന്ന തകരാറുകളെ തീർക്കാനുള്ളൊരു മാർഗമായിട്ടാണ് യജ്ഞം ആദ്യം വരുന്നത്. പിന്നെ അതിനെ മനുഷ്യനെടുത്ത് അവനവന്റെ കാര്യം കാണാനുള്ള ഉപാധികളാക്കി തരംതിരിച്ചപ്പോൾ വേദത്തിന്റെ ആദ്യത്തെ ഡിസ്റ്റോർഷൻ വന്നു. രണ്ടാമത്തെ ഡിസ്റ്റോർഷൻ കെയിം ഓൾസോ ഫ്രം ദ ബ്രാഹ്മിൻസ്. ഇതിനെ ഒരു ഇന്റലക്ച്വൽ ട്രൂത്ത് ആക്കി എടുത്ത് ഡിസ്റ്റില് ചെയ്ത് ഉപനിഷത്തുക്കളായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത്. വേദത്തിന്റെ അന്തത്തെ, വേദത്തിന്റെ ഫൈനൽ പർപ്പസിനെ ഫോർമുലേറ്റ് ചെയ്ത് ആ ഫോർമുലേഷനാണ് സത്യം എന്നുള്ള ചിന്തയിലേക്ക് പോയത് ഉപനിഷത്തോടുകൂടിയാണ്. ആ ഫോർമുലേഷൻസ് പലതും വളരെ വളരെ പ്രൗഢമാണെങ്കിലും അതിനകത്ത് ഒരുപാട് ലീവേ ഉള്ളതായിരുന്നു. ഉദാഹരണം, ഇപ്പോ ഏകം സത് വിപ്രാ ബഹുദാവദന്തി, സദ് യാഥാർത്ഥ്യം ഒന്നേ ഉള്ളൂ, പക്ഷേ വിപ്രന്മാര് ബ്രാഹ്മണന്മാര് പണ്ഡിതന്മാര് ബഹുദാവദന്തി പല വിധത്തിൽ അതിനെ വിവരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വേദിക് ഇൻസൈറ്റാണ്. അതായത് ഈ പല വിധത്തിലുള്ള ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ഉള്ള ആ റിയാലിറ്റിയുടെ പുറകിൽ ഒന്നേ ഉള്ളൂ റിയാലിറ്റി, ഏകം അദ്വിതീയം എന്നുള്ളത് ഇതിൽ കാണുന്ന ഒരു റിയാലിറ്റിയാണ്. അതുപോലെ തന്നെ ഈ സദ് അസദ് ഭേദങ്ങൾ പോലും മനുഷ്യന്റെ കൺസെപ്ച്വാലിറ്റി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് വേദം വളരെ ശക്തിയായിട്ട് പറയുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ ഋഗ്വേദത്തിന്റെ പത്താം സംഹിതയിലുള്ള ഒരു വാക്യം നമ്മളെല്ലാം പ്രത്യേകിച്ച് ബഹുമാനത്തോടുകൂടി പഠിക്കേണ്ടതാണ്. 10:129 പറയുന്നു, ഈ സൃഷ്ടിയെപ്പറ്റി വളരെയധികം വിവരണങ്ങൾ നൽകിയതിന് ശേഷം വേദം ഋഗ്വേദം പറയുന്നു, ഓൺലി ഗോഡ് നോസ് അബൌട്ട് ദീസ് മാറ്റേഴ്സ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈശ്വരനെ അറിയാവൂ ഇത് വല്ലതും സത്യമാണോ എന്നുള്ളത്. എന്നാൽ ഈശ്വരന് പോലും ചിലപ്പോൾ അറിഞ്ഞുകൂടായിരിക്കാം, ഹീ ഡസ് നോട്ട് നോ എന്നാ വേദം പറയുന്നത്. ദാറ്റ് മീൻസ് നൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ടു ബി ടേക്കൺ ആസ് എ കൈൻഡ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ട്രൂത്ത്. പക്ഷെ ഉപനിഷാദിക് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് റെഡ്യൂസിംഗ് ദീസ് തിങ്സ് ഇൻ ടു സം ഫോം ഓഫ് റിയാലിറ്റി, അത് വളരെ പ്രഗത്ഭമാണ്. ഉപനിഷത്തുകളിൽ പറയുന്ന ഫോർമുലേഷൻ ഓഫ് റിയാലിറ്റി ഒട്ടും സൂപ്പർഫിഷ്യൽ ആണെന്ന് ഞാൻ പറയുകയല്ല, പക്ഷെ ഫോർമുലേഷനാണ്. അവിടെ അതിന്റെ യാഥാർത്ഥ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ക്ഷയിച്ചു പോകുന്നുണ്ട് എന്നുള്ളത്. ഇങ്ങനെയുള്ള ഫോർമുലേഷൻസിന്റെ എവിഡൻസ് നമുക്കിപ്പം കിട്ടുന്നുള്ളൂ. പ്രീ ഫോർമുലേഷൻ എവിഡൻസ് കിട്ടുന്നത് ആർക്കിയോളജിക്കൽ ആർട്ടിസ്റ്റിക് എവിഡൻസ്, നല്ല കേവ്സിലും ഒക്കെ വല്ലവരും പടം വരച്ചിട്ടുണ്ടെങ്കിൽ, മണ്ഡലം വരച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹണ്ടിങ് സീൻസോ അങ്ങനെയുള്ള സീൻസോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊക്കെ പഠിക്കാമെന്നല്ലാതെ, മെയിനായിട്ട് റിട്ടൺ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഭാരത സംസ്കാരം ഒരു ഡിസ്റ്റോർഷനിൽ കൂടെ പോയതിന് ശേഷം ഉണ്ടാകുന്നതാണ്. അത് ഏത് റിട്ടൺ ടെക്സ്റ്റ് ആയാലും, ബുദ്ധമതമായാലും ജൈനമതമായാലും ഹൈന്ദവ മതമായാലും, എല്ലാറ്റിലും ഈ ഫോർമുലേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി വന്നു കഴിഞ്ഞപ്പോൾ അല്പം ഡിസ്റ്റോർഷൻ ഉണ്ടായി എന്ന് മാത്രമല്ല, വേദ 1500 BC ഉണ്ടായെന്ന പേരിനെ വെച്ചുകൊള്ളു, എങ്കിലും ഒരു 700 BC ആകുമ്പോഴത്തേക്ക് ഈ വേദം ഭാരതത്തിൽ എല്ലാവരും സ്വീകരിക്കുന്നില്ല. അവേദികൾ എന്ന് പറയുന്ന ആ വൈദികർ എന്ന് പറയുന്നവരാണ് ഭൂരിപക്ഷം. അപ്പോ ഹിന്ദുയിസം അങ്ങനെ ഒരു സ്പെഷ്യൽ ഫോം, ഹിന്ദുയിസം എന്നൊരു സാധനം ഇസമില്ല,
പക്ഷേ ഹൈന്ദവ പാരമ്പര്യം അതിൻ്റെതായ രൂപം കൊണ്ടത് ജൈനിസവും ബുദ്ധമതവുമായിട്ടുള്ള വലിയ സംവാദം കഴിഞ്ഞിട്ടാണ്, ആ സംവാദത്തിന്റെ ഫലമായിട്ടാണ് ഇതിനും ഫോർമലായിട്ടുള്ള രൂപം ഉണ്ടാകുന്നത്. അതിനു മുൻപ് ഇതൊക്കെ ഇങ്ങനെ ഈ കൺസെപ്ച്വാലിറ്റിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, എന്നാൽ യജ്ഞത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും യജ്ഞം തന്നെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് കിടക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. എന്നാൽ ബുദ്ധമതം, ഹൈന്ദവ മതം, ഹൈന്ദവ ധർമ്മം, സനാതനധർമ്മം എന്ന് പറഞ്ഞോളൂ, ജൈനമതം, ഈ മൂന്ന് തരംതിരിച്ചിലുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്കുള്ള മൂന്ന് ways of thinking ഉണ്ട്. Three of our traditions are pre-Buddhist, pre-Jain, pre-Hindu. ഏതൊക്കെയാ? ഒന്ന് ചാർവാകം. ചാർവാകം എന്ന് പറഞ്ഞാൽ atheistic materialism. ഏക പ്രമാണമേ ഉള്ളൂ അവർക്ക്, കാണാവുന്നത് ദൃഷ്ടമേതോ അതേ ഉള്ളൂ യാഥാർത്ഥ്യം, അതിനപ്പുറത്തൊരു യാഥാർത്ഥ്യമില്ല എന്ന് വാദിക്കുന്ന ചാർവാകന്മാരുണ്ടായിരുന്നു. അവരെ നമ്മൾ വളരെ ഡിസ്പൈസ് ചെയ്ത് തള്ളിക്കളയരുത് വെറും ഏതീയസ്റ്റ് എന്ന് പറഞ്ഞു. അവരൊരു പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു. അതായത് ഈ സത്യത്തെ ഇങ്ങനെ ഉപനിഷത്ത് മുതലായിട്ടുള്ള സംഗതികളിൽ കൂടെ ഫോർമുലേറ്റ് ചെയ്ത് ഇതാണ് സത്യമെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട്, ഒരു സത്യവുമില്ല ഈ പറയുന്നതൊക്കെ വെറുതെയാണ്, ബ്രഹ്മനും ആത്മനും ഒക്കെ വെറുതെയാണ്, ഈ കാണുന്നത് മാത്രമേ സത്യമുള്ളൂ എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് ആക്ച്വലി എ പ്രൊട്ടസ്റ്റ്. അല്ലാതെ തിന്നുകൂടി ജീവിക്കാം സുഖമായിട്ടെന്ന് പറയുന്നവരും ആ കൂട്ടത്തിലുണ്ട് ചാർവാകരുടെ കൂടെ. ബട്ട് സം ചാർവാകാസ് ആർ വെരി പ്രൊഫൗണ്ട് ഫിലോസഫേഴ്സ് ഹു ആർ പ്രൊട്ടസ്റ്റിംഗ് എഗൻസ്റ്റ് ഓൾ ദ ഫോർമുലേഷൻസ് അബൌട്ട് ബ്രഹ്മ ആൻഡ് ജീവ ആൻഡ് സോ ഓൺ. അതൊരു ഫിലോസഫി. രണ്ടാമത്തെ ഏർലിയസ്റ്റ് ഫിലോസഫി ആയിട്ടുള്ളത് സാംഖ്യ ഫിലോസഫി. ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് സാംഖ്യ ഫിലോസഫി ഇവിടെ പലതും പറയുന്നുണ്ടെങ്കിലും സാംഖ്യ ഫിലോസഫിയെ ശരിയായിട്ട് മനസ്സിലാക്കാൻ ഭഗവത്ഗീത മാത്രം പഠിച്ചാൽ പറ്റുകയില്ല. സാംഖ്യക്കിന്ന് അത് ആ പേരെവിടെ നിന്ന് വന്നു എന്ന് തന്നെ വലിയ പിടിയൊന്നുമില്ല. സംഖ്യയിൽ ഇവിടെ ആഡ്ജക്റ്റീവാണ് സാംഖ്യ. പക്ഷെ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്യൂമറേഷൻ ഓഫ് റിയാലിറ്റി ആണെന്ന് പറയുന്നവരുണ്ട്. റിയാലിറ്റി 26 രീതിയിലാണെന്ന് സാംഖ്യത്തിൽ പറയുന്നുണ്ട്. ആ സംഖ്യയെ പറ്റിയായിരിക്കാം സാംഖ്യമെന്ന് പറയുന്നത് എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ബോധ്യമാകുന്നില്ല. വേറെ എന്തോ ഉണ്ട് അതിന്റെ പുറകിൽ, ഈ സാംഖ്യം എന്നുള്ള പേരിന്റെ പുറകിൽ. പക്ഷേ സാംഖ്യത്തിന് തന്നെ രണ്ട് രൂപങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ഒന്നിന് ക്ലാസിക്കൽ സാംഖ്യ എന്ന് പറയും. ക്ലാസിക്കൽ നിന്നാ മലയാളം അറിയാൻ പാടില്ല ഉണ്ടോ? ഒരു വാക്കുണ്ടോ ക്ലാസിക്കൽ എന്നുള്ളതിന്? ക്ലാസിക്കൽ എന്നാ മലയാളത്തിലും പറയുന്നല്ലേ. ഹർഷം ഋഷി എന്നുള്ള വാക്ക് ഒന്ന് വരുന്നു. ഏതാ ക്ലാസിക് എന്നുള്ളതിന്റെ യഥാർത്ഥമായ അർത്ഥം പുരാതനമാണെങ്കിലും ഇന്നും സംഗതമായിട്ടുള്ളതെന്നാ ക്ലാസിക്കിന്റെ. പുരാതനമെങ്കിലും ഇന്നും സംഗതമായത്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ബെസ്റ്റ് ഫോമിൽ വന്നത് ആ കാലം കഴിഞ്ഞെങ്കിലും ഇന്ന് അതിനെ നമ്മൾ ക്ലാസിക്കൽ എന്ന് പറയുന്നു. ക്ലാസിക്കൽ ഗ്രീക്ക്, ഏൻഷ്യൻ ഗ്രീക്ക് അത് വേറെ, ക്ലാസിക്കൽ ഗ്രീക്ക് അത് കഴിഞ്ഞ് മോഡേൺ ഗ്രീക്ക് പിന്നെ, ഇങ്ങനെയുള്ള കുറെ ക്ലാസിഫിക്കേഷൻസ്. ഏതായാലും പോട്ടെ, ക്ലാസിക്കൽ സംഖ്യ എന്ന് നമ്മൾ ഇന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് സെഞ്ചുറിയിൽ എഴുതി ഉണ്ടാക്കിയ ഈശ്വരകൃഷ്ണ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ അവതരിപ്പിച്ച 70 ശ്ലോകങ്ങളെക്കുറിച്ചാണ് സാംഖ്യകാരിക എന്ന് നാം ഇന്ന് വിശേഷിപ്പിക്കുന്നതും. അദ്ദേഹത്തെയാണ് ക്ലാസിക്കൽ സംഖ്യയുടെ വക്താവായിട്ട് നാം കരുതുന്നത്. പക്ഷേ ഒറിജിനൽ സംഖ്യ, പുരാതന സംഖ്യത്തിന്റെ വക്താക്കൾ കപില അതുപോലെയുള്ള പുരാതന മഹർഷിമാരൊക്കെ ആയിരുന്നു. ആ എൻഷ്യൻ സംഖ്യ ഇപ്പൊ എവിടെ കാണാൻ നോക്കും? മഹാഭാരതത്തിൽ നല്ലതുപോലെയുണ്ട്, ഗീതയിലുണ്ട്, ഉപനിഷത്തുക്കളിൽ പലതിലുമുണ്ട്. ബുദ്ധമതത്തിന്റെ അശ്വഘോഷന്റെ ബുദ്ധചരിതത്തിൽ നല്ലതുപോലെയുണ്ട്. ജൈനന്മാരുടെ ചിന്തയിലും ഉണ്ട് സാംഖ്യം.
അപ്പോ ഈ ക്ലാസിക്കൽ സംഖ്യ ഫസ്റ്റ് സെഞ്ചുറിയിലേ ഉണ്ടായുള്ളൂ എങ്കിലും സെവൻത് സെഞ്ചുറി മുതലേ ഒരു സാഖ്യമുണ്ട്. അതിനെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചാൽ മഹാഭാരത. അപ്പൊ ഇതെല്ലാം അല്യൂഷൻസ് ടെസ്റ്റിമോണീസേ ഉള്ളൂ. ഈ സാഖ്യം എന്തുപോലെ ഇരുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ പ്രയാസം. ഇപ്പൊ പറയാവുന്നത് ക്ലാസിക്കൽ സംഖ്യ എന്താണ്. ക്ലാസിക്കൽ സംഖ്യ ഈശ്വരകൃഷ്ണ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് സിസ്റ്റമാറ്റിക് ആണത്. അതിന്റെ എപ്പിസ്റ്റമോളജി ആദ്യം പറയും. മൂന്ന് പ്രമാണങ്ങളാണുള്ളത്: ദൃഷ്ടം, അനുമാനം, ആപ്തവചനം. ഈ മൂന്ന് പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി സത്യത്തെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് സാഖ്യത്തിലെ പ്രമാണ വിചാരം. വിവിധ പ്രമാണങ്ങളാണ് ദൃഷ്ടം, അനുമാനം, ആപ്തവചനം. ആപ്തവചനം എന്ന് പറഞ്ഞാൽ ഫിറ്റ് സേയിങ് അല്ലെങ്കിൽ വെർത്തി സേയിങ്, ഗുരുക്കന്മാരുടെ ആകാം, സ്ക്രിപ്റ്റേഴ്സിന്റെ ആകാം, ഏതെങ്കിലും ആകാം ആപ്തവചനം. ആപ്തവചനവും അനുമാനവും ദൃഷ്ടവുമാകുന്ന മൂന്ന് പ്രമാണങ്ങൾ കൊണ്ട് എല്ലാ സത്യങ്ങളെയും കണ്ടുപിടിക്കാമെന്നുള്ളത് സാഖ്യത്തിന്റെ ഒരു ഫൗണ്ടേഷനാണ്. ആ സാഖ്യത്തിൽ ഒരു ഡ്യുവലിസമാണ് മൗലികമായിട്ടുള്ളത്, ഒരു ദ്വന്ദാത്മകത, ദ്വിത്വം. അതായത് രണ്ട് കംപ്ലീറ്റ്ലി അൺറെക്കൺസൈലബിൾ റിയാലിറ്റീസ് ഉണ്ട്. ഒന്ന് പുരുഷ, മറ്റത് പ്രകൃതി. പുരുഷ ഈസ് പ്യുവർ ചേതന, അതിനകത്ത് വ്യത്യാസമില്ല, വളർച്ചയില്ല, ഒന്നുമില്ല. ഇറ്റ് ഈസ് പ്യുവർ കോൺഷ്യസ്. വേറാസ് പ്രകൃതി ഈസ് ഓൾ ചേഞ്ച്, അതിനകത്ത് പെർമനന്റ് ആയിട്ട് യാതൊന്നുമില്ല. കംപ്ലീറ്റ്ലി ഒപ്പോസ്ഡ് പ്രിൻസിപ്പിൾസ് ആണ്. പുരുഷ ഈസ് പ്യുവർ കോൺഷ്യസ്നെസ്, സചേതനമാണെങ്കിലും അതിന് പരിണാമമില്ല, അത് ഉള്ളതുപോലെ എന്നും ഉള്ള ഒരു യാഥാർത്ഥ്യമാണെന്നും. എന്നാൽ പ്രകൃതി എന്ന് പറയുന്നത് ആകൃതിയുള്ളതാണ്. മൂലപ്രകൃതിക്ക് ആകൃതിയില്ലായിരുന്നു. ദി ഒറിജിനൽ നേച്ചർ, മൂലപ്രകൃതി എന്ന് പറയുന്നത് ആകൃതിയില്ല. അവർ പറയുന്നത് ഈ റിയാലിറ്റിയുടെ ഒരു ഡയഗ്രാം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല വേരുള്ള ഒരു മരം തല ഊത്തി മറച്ചു വെച്ചാൽ അതായിരിക്കും റിയാലിറ്റിയുടെ ശരിയായ ഒരു പിക്ചർ. അതിന്റെ വേരെല്ലാം സ്വർഗത്തിലാണ്. ഇവിടെ കാണുന്നത് ഈ മരവും കൊമ്പുകളും ഇലയും ഒക്കെ ഇവിടെ കാണുന്നുണ്ടെങ്കിലും ആ കാണുന്നത്, നിലനിൽക്കുന്നത് അതിന്റെ വേര് അദൃഷ്ടമായ മറ്റൊരു പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതിനാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത്. ഈ മൂലപ്രകൃതിക്ക് ചിലപ്പോൾ പ്രധാൻ എന്നും പറയും. ഫണ്ടമെന്റൽ റിയാലിറ്റി ഈ പ്രധാനാണ്. ആ പ്രധാനന്റെ ഒരു ഭാഗമേ വ്യക്തമായിട്ടുള്ളൂ, വ്യാകൃതമായിട്ടുള്ളൂ, ആകൃതിയുള്ളതായിട്ടുള്ളൂ. ഈ ആകൃതിയുള്ളതിനാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആകൃതി മീൻസ് രൂപം. രൂപമുള്ളതിന് പ്രകൃതി എന്ന് പറയും. പക്ഷേ രൂപമുള്ളതൊന്നും സ്ഥിരമല്ല. That means, in order to manifest something, it has to have a form. Form illathe manifest cheyan okkilla. Mulaprakrithiyude original form ne manifest cheyan okkathilla. Adu avyakram, avyagram. Adine aagrithi undayittilla. Adine oru specific form illa. Adu form edukkumbolaanu prakrithi undaagunnathu. Ee pradhanante formed reality aanu prakrithi. പക്ഷെ ആ പ്രകൃതിയിൽ യാതൊന്നിനും തന്നെ സത്യത്തിന്റെ പരമത ഇല്ല. പരമസാർത്ഥിക സത്ത എന്ന് പറയുന്നത് പ്രകൃതിയുടെ യാതൊന്നിലുമില്ല, പുരുഷനിൽ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാ ഈ പ്രകൃതി എന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട അനാലജിയാണ് സാഖ്യം നൽകുന്നത്. പങ്വാന്തബന്ധം എന്ന് പറയും. പങ്വ എന്ന് പറഞ്ഞാൽ ഉടന്തൻ, അന്ധം എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് മാൻ. അപ്പോ ഒരു ബ്ലൈൻഡ് മാൻ, ഒരു അന്ധൻ ഒരു ലെയിം മാനിനെ അയാളുടെ തോളിലിരുത്തിക്കൊണ്ട് നടക്കുക. അപ്പൊ ലെയിം മാൻ തന്നെ തന്നെ നടക്കാൻ വയ്യ, അന്ധനാണെങ്കിലും തന്നെ തന്നെ നടക്കാൻ വയ്യ. പക്ഷെ രണ്ടുപേരും കൂടെ കൂടുമ്പോൾ പങ്വാന്തബന്ധം കൊണ്ട് റിയാലിറ്റിക്ക് ചേതന ഉണ്ടാകുന്നു. അങ്ങനെ പുരുഷനും പ്രകൃതിയും കൂടെ സാമീപ്യം ഉണ്ടാകുമ്പോൾ
ചേതനയുണ്ടാകുന്നു, സർഗമുണ്ടാകുന്നു. സർഗം എന്ന് പറഞ്ഞാൽ ത്രിവിധ ഗുണങ്ങൾ ഈ മൂലപ്രകൃതിയിൽ നിന്ന് വ്യാകൃതമായി ആകൃതമായി പ്രകൃതിയായി വരുന്നതിനകത്തുനിന്ന് ത്രിവിധ ഗുണങ്ങൾ, സത്വ രജോ തമോ ഗുണങ്ങൾ എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളൊന്നുമല്ല, ക്വാളിറ്റീസ് അല്ല, ദീസ് ആർ ത്രീ വൈബ്രേഷൻസ്, ഫോഴ്സസ് ആണ്. അതിന് ഓരോന്നിനും പ്രത്യേകമായ ഒരു ക്വാളിറ്റിയുണ്ട്. സത്വം എന്ന് പറഞ്ഞാൽ ശാന്തം, സ്വഭാസുരം, സ്വയം പ്രകാശിതം, ലഘു, അതിന് വെയിറ്റ് ഇല്ല, ഗ്രാവിറ്റി ഇല്ല, അതിന്റെ സെൽഫ് ഇലൂമിനേറ്റ് അതവിടെ ഉണ്ട്. അതുകൂടാതെ രജസ് എന്ന് പറയുന്നത് ആക്റ്റീവ്, ആക്ടിവിസ്റ്റിക്, സബ്ജക്ട് ഓബ്ജക്ട് ആക്ടിവിസമാണ്. മൂന്നാമത്തത് തമസ് എന്ന് പറയുന്നത് ഇനേർഷ്യ, നോൺ ആക്ടിവിറ്റി, ഒന്നും ചെയ്യാതെ റെസിസ്റ്റ് ചെയ്യുന്നത്, ആക്ടിവിറ്റി റെസിസ്റ്റ് ചെയ്യുന്ന തമസ്. ഈ മൂന്ന് ഗുണങ്ങളാണ് മൂലപ്രകൃതി മഹത്തായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ത്രിവിധ ഗുണങ്ങൾ. ഈ ത്രിവിധ ഗുണങ്ങളുടെ ബഹുവിധ പ്രസരം കൊണ്ടാണ് എല്ലാ റിയാലിറ്റിയും ഉണ്ടാകുന്നത്. ഓൾ റിയാലിറ്റി ഈസ് കമ്പോസ്ഡ് ഓഫ് ദീസ് ത്രീ ഗുണാസ്. അപ്പോ ഈ റിയാലിറ്റിക്ക് ഒന്നും തന്നെ ഫൈനാലിറ്റി ഇല്ല. ഇതെല്ലാം ടെമ്പററി ആയിട്ട് ഫോമുള്ള കുറെ റിയാലിറ്റീസ് ഇങ്ങനെ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനൊരു പ്രിൻസിപ്പിളുണ്ട്, ഭഗവാന്ത ബന്ധമുണ്ട്. പുരുഷൻ ഇതേ കൊണ്ട് പ്രയോജനപ്പെടാൻ സാധിക്കും. ഈ പ്രകൃതിയുമായിട്ടുള്ള സാമീപ്യ സമ്പർക്കങ്ങൾ കൊണ്ടാണ് പുരുഷൻ തന്നെപ്പറ്റി തന്നെ ബോധവാനായി സ്വയം പ്രകാശിതനായി തീരുന്നത്. ഈ പ്രകൃതി കൊണ്ട് പുരുഷനെ വ്യത്യാസപ്പെടുത്താനും നോക്കുകയില്ല, പക്ഷേ പ്രകൃതിയുമായിട്ടുള്ള സാമീപ്യ സമ്പർക്കങ്ങൾ മൂലമാണ് പുരുഷൻ, അതായത് കോൺഷ്യസ്നെസ്, പുമാനെന്നും പറയും ചിലപ്പോൾ. ഈ കോൺഷ്യസ്നെസ് സെൽഫ് അവെയർ ആകുന്നത് ഈ പ്രകൃതിയുമായിട്ടുള്ള സമ്പർക്കത്തിൽ കൂടെയാണ്. അപ്പോൾ പ്രകൃതിയുടെ ഫങ്ഷൻ പുരുഷ ദർശനാത്വാ, പുരുഷന് ദർശനം ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അല്ലാതെ പ്രകൃതിയെ ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി പറയുന്നത് പോലെ മനുഷ്യന് ഇഷ്ടംപോലെ ഉപയോഗിക്കാനുള്ള വിഭവങ്ങളുടെ ഒരു ഉൽപ്പന്ന കേന്ദ്രമായിട്ട് സാഖ്യ കാണുന്നില്ല. സാഖ്യ കാണുന്ന ഇതുമായിട്ടുള്ള സമ്പർക്കം മൂലം പുരുഷന്റെ താതാത്മ്യം ഉണ്ടാകണം, പുരുഷന് അവനെപ്പറ്റി തന്നെ ബോധമുണ്ടാകണം, അവന് പരിവർത്തനമൊന്നും വരേണ്ട ആവശ്യമില്ല. ബട്ട് ഹി ബിക്കംസ് അവെയർ ദറ്റ് ഹി ഈസ് നോട്ട് ഓഫ് ദ സെയിം കാറ്റഗറി ആസ് ദ പ്രകൃതി. ഇതാണ് സാഖ്യത്തിലെ പ്രധാനമായ ചിന്ത. മറ്റൊന്ന് സാഖ്യത്തിലുള്ളത്, ഈ മൂലപ്രകൃതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മഹത്, ദ ഗ്രേറ്റ് എന്നുള്ളതാണ്. അതിൽ നിന്നാണ് പിന്നെ ത്രിഗുണങ്ങളുടെ പ്രസരം ഉണ്ടാകുന്നതും അതുമൂലം എല്ലാ റിയാലിറ്റീസും സംജാതമാകുന്നു. അങ്ങനെ സംജാതമാകുന്നതിൽ രണ്ടെണ്ണം, ഒന്ന് അഹം, മറ്റൊരു ബുദ്ധി. അഹം എന്ന് പറയുന്ന ഈഗോ കോൺഷ്യസ്നെസ് ഈ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതാണ്. ആ ഈഗോ കോൺഷ്യസ്നെസ്സിന് അൾട്ടിമേറ്റ് റിയാലിറ്റി ഒന്നുമില്ല. ഈ മഹത്ത് എന്ന് പറയുന്നത് മൂലപ്രകൃതിയിൽ നിന്ന് വ്യക്തമായിട്ട് പ്രതിഭാസം ഉണ്ടാകുമ്പോൾ അതിനകത്തുനിന്ന് ഉദിക്കുന്ന ഒരു ടെമ്പററി റിയാലിറ്റിയാണ് അഹം, അഹങ്കാരം എന്ന് പറയുന്നത്. അതുപോലെ ബുദ്ധി എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ഓഫ് അതേഴ്സ്, അതും ഈ പറയുന്ന പ്രകൃതിക്കകത്ത് നിന്നുണ്ടാകുന്നതാണ്, പുരുഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഓർഡിനറി ഇന്റലിജൻസ് ബുദ്ധി എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ്, അത് പുരുഷന്റെ ഭാഗമല്ല. പുരുഷൻ ഈസ് ബിയോണ്ട് ഓൾ ചേഞ്ച്. എന്നാൽ പ്രകൃതിക്കകത്ത് അഹവും ബുദ്ധിയും ഉണ്ടാകുന്നു, അതിൽ നിന്നാണ് പിന്നെ മറ്റുള്ള സകല റിയാലിറ്റീസും ഉണ്ടാകുന്നത്. അപ്പൊ മനുഷ്യന് ഷോഡശേന്ദ്രിയങ്ങളാവുള്ളൂ. പതിനാറിന് എത്ര പറയുന്നേ, ഷോഡാദശം അല്ലേ, ഷോഡാദശമല്ലേ പതിനാറ്, പതിനാറ് ഇന്ദ്രിയങ്ങളാവുള്ളത്. അഞ്ച് സെൻസസ്, ശ്രവണം, ദൃഷ്ടി, ശ്രോത്രം, രസം എന്നുള്ള പഞ്ചേന്ദ്രിയങ്ങളും, അതുകൂടാതെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ. മനുഷ്യനെ കൈകൊണ്ട് ചിലതിയാനൊക്കും, കാലുകൊണ്ട് ചിലതിയാനൊക്കും, മൂക്കുകൊണ്ട് ചിലതിയാനൊക്കും, ഇങ്ങനെയുള്ള കുറെ പഞ്ചകർമ്മേന്ദ്രിയങ്ങളും, അതുകൂടാതെ
ഈ പുറമേയുള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതിനെ ഇന്റലിജിബിൾ റിയാലിറ്റി ആക്കി എടുക്കുന്ന പഞ്ച തന്മാത്രകളുണ്ട്. തന്മാത്ര എന്ന് പറഞ്ഞാൽ സെൻസിബിൾ റിയാലിറ്റിയെ ഇന്റലിജിബിൾ റിയാലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള വളരെ ഡെലിക്കറ്റ് ആയിട്ടുള്ള റിയാലിറ്റിയാണ് തന്മാത്ര. അങ്ങനെ ഈ പഞ്ച ഇന്ദ്രിയങ്ങളും പഞ്ച പ്രവർത്തനേന്ദ്രിയങ്ങളും പഞ്ച തന്മാത്രകളും അതിനപ്പുറത്തായിട്ട് മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. ബുദ്ധി മാത്രമല്ല മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മനസ്സും ഒരു സെൻസ് ഓർഗനാണ്. മനസ്സെന്ന് പറയുന്നതും എക്സ്റ്റേണൽ റിയാലിറ്റിയെ കാണാനും കരുപിടിക്കാനും ചേഞ്ച് ചെയ്യാനും ആഗ്രഹിക്കാനും ഗ്രാസ്പ് ചെയ്യാനും ധാരണ തൃഷ്ണ ഇതൊക്കെ ഈ മനസ്സിൽ നിന്നാണ് വരുന്നത്. ഇതും പുരുഷനല്ല. ഈ കാണുന്ന മനസ്സും ഈ പ്രകൃതിയുടെ, അതായത് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നതും പരമാർത്ഥ സത്തയില്ലാത്തതുമായ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ് അഹങ്കാരവും ബുദ്ധിയും മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പഞ്ചതന്മാത്രകളും. അപ്പൊ പിന്നെ ഈ സാംഖ്യ ഫിലോസഫിയിൽ ഈ പുരുഷൻ ഇസ് ഓൺലി എ വിറ്റ്നസ്, സാക്ഷിയാണ്. ഇറ്റ് ഡസന്റ് ആക്ട്, ഇസ് നോട്ട് എൻ ഏജന്റ്. പുരുഷ ഡസന്റ് ആക്ട്. റിയൽ സൂപ്പർ കോൺഷ്യസ്നെസ് ഡസ് നോട്ട് ആക്ട്. ആക്ട് ചെയ്യുന്ന കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ബുദ്ധി, അഹം, മനസ്സ് എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. അതിന്റെ ആക്ഷൻ ഒന്നും വലിയ വിലയുമില്ല. ബിക്കോസ് അതുകൊണ്ടൊന്നും പുരുഷനെ വ്യത്യാസപ്പെടുത്താൻ ഒക്കുകയില്ല. പുരുഷന്റെ അൾട്ടിമേറ്റ് പർപ്പസ് ഈ സാധനങ്ങളുമായിട്ടുള്ള സമ്പർക്കം മൂലം താൻ ആരാണെന്ന് താൻ തന്നെ മനസ്സിലാക്കുന്നു, സെൽഫ് അവയർനെസ് ഉണ്ടാകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് സാഖ്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള രൂപം. നമ്മളിപ്പോഴ് ഈശ്വരകൃഷ്ണ, ഈശ്വരകൃഷ്ണ എന്ന് പറഞ്ഞാൽ കാളിദാസനാണെന്നും പറഞ്ഞ് ചിലരൊക്കെ പറയുന്നുണ്ട്. വലിയ എവിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഫസ്റ്റ് സെഞ്ചുറി ഒക്കെ ആയതുകൊണ്ട് കാളിദാസനെ പോലെയുള്ള ഒരു പണ്ഡിതനെ ഇത് എഴുതാൻ സാധിക്കുമെന്നും പറഞ്ഞ് ചില പണ്ഡിതന്മാർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നോട്ട് ഇൻ എ ഫേവിഡൻസ്. അപ്പോ ഏർലിയസ്റ്റ് ഫിലോസഫീസ് ഓഫ് ഇന്ത്യയില് പ്രീ ബുദ്ധിസ്റ്റ്, പ്രീ ജൈന, പ്രീ ഹിന്ദുവില് ചാർവാക ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു. ചാർവാക മാത്രമാണ് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഫിലോസഫർ ഇന്നുമുണ്ട്. ദേവിപ്രസാദ് ചട്ടോപാധ്യായ വലിയ ഫിലോസഫർ ആയിട്ടില്ല, കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു, എന്റെ സുഹൃത്താണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് മുഴുവനും ഈ മെറ്റീരിയലിസമാണ് ഇന്ത്യൻ ഫിലോസഫിയുടെ മൌലികമായ സംഗതിയെന്നും, അദ്ദേഹം ഒരു മാർക്സിസ്റ്റാണ്, അതുകൊണ്ട് മാർക്സിസത്തിന് അനുകൂലമായിട്ട് മെറ്റീരിയലിസമാണ് ഇന്ത്യൻ ഫിലോസഫിയുടെ അടിസ്ഥാനമെന്ന് വാദിക്കുന്ന ആളാണ് ദേവിപ്രസാദ് ചട്ടോപാധ്യായ. രണ്ടുപേരുണ്ട്, ഒരേ പേരുകാരൻ. സീനിയർ ദേവിപ്രസാദിന്റെ കാര്യമല്ല. അതുകൂടാതെ ചാർവാകം, സാംഖ്യം, യോഗം. യോഗം എന്ന് പറയുന്നത് പതാഞ്ജലി അതൊരു യോഗശാസ്ത്രമാക്കുന്നതിന് മുമ്പ് തന്നെ പൊതുവെ ബുദ്ധമതക്കാരും ഹിന്ദുമതക്കാരും ജൈനമതക്കാരും ഒരുപോലെ അംഗീകരിക്കുന്നതായ ഒരു സെറ്റ് ഓഫ് ഡിസിപ്ലിനാണ്. അതിനകത്ത് അത് സൂത്രമാക്കി പിന്നെ തീർത്തതാണ്. പതാഞ്ജലിയുടെ യോഗസൂത്ര എന്ന് പറഞ്ഞാൽ സൂത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. സൂത്രം എന്ന് പറഞ്ഞാൽ ചരടെന്നാണ്. ആ ചരടിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു ശ്ലോകം നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെച്ചാൽ ആ ശ്ലോകത്തിനകത്തേക്ക് 1000 അർത്ഥങ്ങൾ പാക്ക് ചെയ്യാനൊക്കും വ്യാഖ്യാനം കൊണ്ട്. പക്ഷെ ആ ശ്ലോകം ഓർക്കാമെങ്കിൽ ആ വ്യാഖ്യാനത്തെ മുഴുവനും ഓർക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ആ ശ്ലോകത്തെ ഉപയോഗിക്കാം. ഒരു സൂത്രം ബൈ വിച്ച് യു ക്യാൻ ഗെറ്റ് ആക്സസ് ടു ദ ഹോൾ ശാസ്ത്രം. അതാണ് സൂത്രത്തിന്റെ ഉദ്ദേശം. അത് ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ജൈനക്കാരും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് സൂത്രം. അപ്പോ ഈ യോഗ സൂത്രാസ് എന്ന് പറയുന്നത് ലേറ്ററാണ്. യോഗ പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ ഏർലിയാണ്. അതായത് പ്രധാനമായിട്ട് മെഡിറ്റേഷണൽ ടെക്നീക്ക് എന്ന് പറയും. അതിനെപ്പറ്റിയുള്ള ശാസ്ത്രമല്ല, ശാസ്ത്രം പതാഞ്ജലിയൊക്കെ പിന്നെ ഉണ്ടാകുന്നത്. ശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നമുക്കൊരു യോഗ സംഹിതയുണ്ട്, ഒരു പ്രാക്ടീസ് ഓഫ് യോഗയുണ്ട്. അതായത് അൾട്ടിമേറ്റ് റിയാലിറ്റിയുമായിട്ടുള്ള നമ്മുടെ എലിയനേഷനെ ഓവർകം ചെയ്യാനുള്ള മെന്റൽ പ്രാക്ടീസസ്, അതാണ് യോഗ. അത് പതാഞ്ജലി യു ഡോണ്ട് നീഡ് ടു ടേക്ക് ഇറ്റ് ആസ് എ ഫൗണ്ടേഷൻ. പതാഞ്ജലി ഈസ് എ മച്ച് ലേറ്റർ കോഡിഫിക്കേഷൻ
of what was pre-Buddhist, pre-Jaina and pre-Hindu in our tradition. Repetitive. കൂടുതൽ ഞാനിപ്പോ പറയുന്നില്ല. ബട്ട് ഈ യോഗത്തിനകത്ത് വളരെയധികം പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. ഈ പ്രാക്ടീസസിന്റെ വലിയ ഭാഗം ബുദ്ധമതക്കാരും ജൈനമതക്കാരും എടുത്തിട്ടുണ്ട്. പതഞ്ജലി അത് പിന്നീട് കോഡിഫൈ ചെയ്ത് ഹിന്ദുമതത്തിന് പതഞ്ജലി നോർമറ്റീവ് ആയി തീർന്നുവെങ്കിലും അത് കൂടാതെ ഈ ബുദ്ധമതക്കാരുടെ വിനയ എന്ന് പറയും. വിനയ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ എന്ന അർത്ഥം, താഴ്മയെന്നല്ല. വിനയ ഈസ് ദ ഡിസിപ്ലിൻ ഓഫ് എ ബുദ്ധിസ്റ്റ് ഭിക്കു. ആ ഭിക്കുവിന്റെ വിനയത്തില് ഈ പറയുന്ന യോഗ ചര്യകൾ വളരെ പ്രധാനമാണ്. ജൈനന്മാരുടെ ജൈനനായിത്തീരണമെങ്കിൽ, അതായത് ജൈന എന്ന് പറഞ്ഞാൽ വിക്ടർ എന്നാണ്, ശരീരത്തിന്റെ ആഗ്രഹങ്ങളെയും വാസനകളെയും ഓവർകം ചെയ്ത് അവയുടെ മേൽ വിജയം പ്രാപിക്കുന്നവനാണ് ജൈനൻ. അങ്ങനെ ജൈനനാകുന്നതിന്റെ പ്രധാന ഉപാധി യോഗമാണ്. യോഗചര്യ കൊണ്ടാണ് യഥാർത്ഥത്തിൽ യു ബിക്കം എ വെരി പവർഫുൾ സോൾ ഓവർകമ്മിങ് ഓൾ യുവർ പ്രോബ്ലംസ്. അപ്പോ ഈ ജൈനമതത്തിൽ കാണുന്ന യോഗചര്യകൾ എല്ലാം അതുപോലെ തന്നെ അതിനു മുമ്പുണ്ടായിരുന്നോ എന്ന് സംശയമാണെങ്കിലും ജൈനമതത്തിൽ യോഗത്തിന്റെ ഭാഗങ്ങളാണുള്ളത്. ബുദ്ധമതത്തിലെ വിനയത്തിലും യോഗത്തിന്റെ ഭാഗങ്ങളാണുള്ളത്. അപ്പൊ ഈ മൂന്ന് ഫിലോസഫീസും, ചാർവാകം, സാഖ്യം, യോഗം, ഇത് മൂന്നും ഭാരതീയ പാരമ്പര്യത്തിന്റെ അടിത്തറയാണ്, മൌലികമായിട്ടുള്ളതാണ്. ഇതിനെ നമ്മുടെ ജനങ്ങൾ, നമ്മുടെ കുറെക്കൂടെ ബോധവാന്മാരായാൽ അംഗീകരിക്കണമെന്ന് ഞാൻ പറയല്ല. ജസ്റ്റ് ലെറ്റ് യുവർ മൈൻഡ് ഗോ ത്രൂ ഇറ്റ്. കുറച്ചൊന്ന് ശാസ്ത്രീയമായിട്ട് അതെക്കുറിച്ച് ഒന്ന് പഠിച്ച് നമ്മുടെ മൈൻഡിനൊരു ഒരു വികാസം കിട്ടട്ടെ. ഈ പാശ്ചാത്യ ചിന്താസരണികളിൽ കൂടെ മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് അല്പം ഒരു താതാത്മ്യം, ഒരു ഐഡന്റിറ്റി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിനകത്തോടെ ഒന്ന് കയറിയിറങ്ങ്. എല്ലാം സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. യു മേ നോട്ട് വോണ്ട് ടു അക്സെപ്റ്റ് സാഖ്യ ഓർ യോഗ ഓർ ചാർവാക, ബട്ട് ഗോ ത്രൂ സാഖ്യ യോഗ ചാർവാക ആൻഡ് ജൈന ബുദ്ധ സനാതനധർമ്മ ആൻഡ് ഉപനിഷത് ആൻഡ് ഓൾ ദാറ്റ് അരണ്യകാസം എല്ലാം വായിച്ച് കുറച്ച് മെന്റലായിട്ടൊരു ഒരു ഓപ്പൺനെസ് കിട്ടട്ടെ. നമ്മൾ വെറും വെസ്റ്റേൺ തിങ്കിങ്ങിന്റെ അടിമകളായിട്ട് കിടക്കരുത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ലെക്ചറിന്റെ പ്രധാനമായ ഉദ്ദേശമായിട്ട് ഞാൻ കരുതുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്പസമയം ചോദ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു 15 വർഷം മുമ്പ് നമ്മുടെ ഇന്ത്യൻ ഫിലോസോഫിക്കൽ കോൺഗ്രസിൽ ഒരു തർക്കമുണ്ടായി. എന്തുകൊണ്ടാണ് പാശ്ചാത്യ ഭാരതീയ ദർശനത്തെ അത്ര തന്നെ വിലയിരുത്താം? അവർക്ക് എന്തുകൊണ്ട് ഇന്ത്യൻ ഫിലോസഫിയെ പറ്റി ഇത്ര ലോ എസ്റ്റിമേഷൻ വന്നത് എന്തുകൊണ്ടാണ്? അതായത് ഉദാഹരണമായിട്ട് ഹേഗൽ എന്ന് പറയുന്ന വലിയ ഫിലോസഫർ പറഞ്ഞു, ഫിലോസഫി ഇന്ത്യയിൽ ഉണ്ടായിട്ടേ ഇല്ലായിരുന്നു. ജർമ്മൻകാർക്കും ഗ്രീക്കുകാർക്കും മാത്രമേ ഫിലോസഫി സാധിക്കുകയുള്ളൂ. ഭാരതീയരും ചൈനക്കാരും ഒക്കെ ഫിലോസഫി എന്ന് പറഞ്ഞു ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഫിലോസഫി അല്ല എന്ന് പറഞ്ഞു. ആ ആർഗ്യുമെന്റ് തന്നെ കുറെ കഴിഞ്ഞപ്പോ ഹുസ്സേളും ഹൈദഗറും, മൂന്ന് വലിയ ജർമ്മൻ ഫിലോസഫേഴ്സാണ് ഹേഗലും ഹുസ്സേളും ഹൈദഗറും, മൂന്നുപേരും പറയുന്നത് ഫിലോസഫി എന്ന് പറയുന്നത് ജർമ്മനിയിലും ഗ്രീസിലും മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും ഇല്ല, ഉള്ളതൊക്കെ സൂഡോ ഫിലോസഫിയാണ്. നമ്മളെപ്പറ്റി അത്ര വളരെ പുച്ഛമാണ് ഈ ഫിലോസഫേഴ്സ്. അത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് തർക്കമുണ്ടാകും. അതിന്റെ ഫലമായിട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അതൊരു പ്രധാനപ്പെട്ട സെമിനാറിന് വിഷയമാക്കുകയും ചെയ്തു. വൈ ഈസ് ഇന്ത്യൻ ഫിലോസഫി അണ്ടർ വാല്യൂഡ് ഇൻ ഇന്റർനാഷണൽ സർക്കിൾസ് എന്ന് ചോദിച്ചു. അതിന്റെ ഒരു വലിയ സെമിനാറ് ഇവിടെ നാഗാർജുന കൊണ്ടയിൽ വെച്ച് നടത്തുന്നതിന്റെ പ്രാരംഭമായിട്ട് ഒരു പ്രീ സെമിനാർ, 50 പേരുള്ള ഒരു പ്രീ സെമിനാർ ഡൽഹിയിൽ വെച്ച് കൂടി. എന്നെ കൂടെ വിളിച്ചു, എനിക്കിതൊന്നും അറിയാൻ പാടുണ്ടായിട്ടില്ല, എന്നെ കൂടെ വിളിച്ചു. അവിടെ വെച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത്, ഭാരതീയ ദർശനത്തിന്റെ പോരായ്മകൾ എന്താണ് എന്നൊന്ന് കണ്ടുപിടിച്ച ഒരു ലേഖന ഒരു രേഖയുണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെ 3 പേരെ ചുമതലപ്പെട്ടു. ഒന്ന് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി പ്രൊഫസറായിരുന്നു ശിവജീവൻ ഭട്ടാചാര്യ, നമ്മുടെ വലിയ ഫിലോസഫേഴ്സിലൊരാളാണ്, ഇപ്പോഴും ഉണ്ട്. രണ്ടാമത്തത് ടി ആർ വി മൂർത്തി,
നമ്മുടെ ജേക്കബ് കുര്യാച്ചനെ ഒക്കെ പഠിപ്പിച്ച ആള് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട ഫിലോസഫറാണ്. മൂന്നാമത് പാവപ്പെട്ട എന്നെയും കൂടെ അതിനകത്തെടുത്തിട്ടു. എന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ പോയിരുന്ന ഒരു ഡിസ്കഷൻ തുടങ്ങി. എന്താണ് ഭാരതീയ ദർശനത്തിന്റെ പ്രധാനമായ പോരായ്മ എന്ന് ചോദിച്ചു. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. അബദ്ധമായിപ്പോയി, പറയാൻ പാടില്ലായിരുന്നു. പ്രശസ്ത പണ്ഡിതന്മാരുള്ളപ്പം അവരുടെ അഭിപ്രായം ഞാൻ കേട്ടാ മതിയായിരുന്നു. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതായത് ഭാരതത്തിലെ ദർശനത്തിന് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമൂഹ പരിവർത്തനങ്ങൾക്ക് ഒരു നേതൃത്വം കൊടുക്കാനുള്ള കഴിവില്ല. ഇന്ത്യൻ ഫിലോസഫി ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ഗിവിംഗ് എ ഗൈഡൻസ് ടു ദ സോഷ്യൽ ചേഞ്ചസ് നൗ ടേക്കിംഗ് പ്ലേസ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് ഈ സോഷ്യൽ ചേഞ്ചിനെ സംഗതമായിട്ട് റെലവന്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫി ഉണ്ടെങ്കിലേ ഇന്ത്യൻ ഫിലോസഫിക്ക് വിലയുണ്ടാകുകയുള്ളൂ. അല്ലാതെ നമ്മൾ പഴയ വേദാന്തമൊക്കെ പറഞ്ഞും കൊണ്ടിങ്ങനെ ഇരുന്നാൽ പറ്റുകയില്ല. പരമാർത്ഥിക സത്ത ആ ലെവലിൽ ഉണ്ടെങ്കിലും ഇവിടെ വ്യാവർത്തിക സത്ത എന്ന് പറഞ്ഞ് നാം ദിവസവും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്തയും ഈ പരമാർത്ഥിക സത്തയും തമ്മിൽ എന്തെങ്കിലും കോർഡിനേഷൻ ഉണ്ടോ? അതോ ഇത് രണ്ടും രണ്ട് ലെവൽസ് ഓഫ് റിയാലിറ്റിയാണോ? ഒന്ന് കംപ്ലീറ്റ്ലി അൺറിയൽ, മറ്റത് കംപ്ലീറ്റ്ലി റിയൽ. അതിനകത്ത് ചേഞ്ചുമില്ല, ഒന്നുമില്ല. ശിവജീവൻ ഭട്ടാചാര്യ ആദ്യമായിട്ട് അഭിപ്രായം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു, അയ്യോ ഭാരതീയ ഫിലോസഫി ആണെങ്കിൽ പരിവർത്തനത്തിന് സത്യവുമായി ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് ഭാരതീയ ദർശനത്തിന്റെ അടിസ്ഥാന തത്വം. ടി ആർ വി മൂർത്തിയും അത് തന്നെ പറഞ്ഞു. ദി ഫണ്ടമെന്റൽ ക്വാളിറ്റി ഓഫ് ട്രൂത്ത് ഈസ് ദാറ്റ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ചേഞ്ച്. ഇറ്റ് ഹാസ് ടു ബി ചേഞ്ച്ലെസ്, ബിയോണ്ട് ചേഞ്ച്. ഞാൻ പറഞ്ഞു, അങ്ങനെ ചേഞ്ച്ലെസ്നെസ്സിനെ പറ്റി മാത്രം വ്യവഹരിക്കുന്ന ഒരു ദർശനത്തിന് ഇന്നത്തെ ചേഞ്ചിങ് വേൾഡിന് ഒരു ഗൈഡൻസും കൊടുക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് നമ്മളെ ഇന്ത്യൻ ഫിലോസഫിയെ മുഴുവനും പുറമേ കളഞ്ഞിട്ട് വെസ്റ്റേൺ ഫിലോസഫിയിലെ സെക്യുലറിസം പോലെയുള്ള ആശയ സംഹിതകൾ എടുത്തുകൊണ്ട് അതിന്റെ ബേസിസിലാണ് നമ്മുടെ ഡെവലപ്മെന്റ് ഐഡിയോളജിയും എല്ലാം ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് ഈ പരമാർത്ഥിക സത്തയെയും വ്യാവർത്തിക സത്തയും തമ്മിൽ പരസ്പരം ഘടിപ്പിക്കാനുള്ള, ടു വാട്ട് എക്സ്റ്റെൻഡ് ഡസ് ദി പരമാർത്ഥിക സത്ത എഫക്ട് വ്യാവർത്തിക സത്ത, ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. രണ്ടും കൂടെ ഒന്നാണെന്ന് പറയണമെന്നല്ല, പരമാർത്ഥിക സത്ത ഇതിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് പോലും സത്യത്തിന്റെ ഒരു ഗുണമല്ല. സത്യം ഇസ് ബിയോണ്ട് ഇൻഫ്ലുവൻസ് എന്നതിന്റെ രണ്ട് വലിയ ദാർശനിക ഗുരുക്കന്മാർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, സാറന്മാരെ എനിക്ക് വയ്യ, ഞാനൊരു എന്റെ ചിന്തയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും ഭാരതത്തിലെ വികാസ പ്രതിഭാസങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു ഭാരതീയ ദർശനത്തിന് യാതൊരർത്ഥവും ഞാൻ കാണുന്നില്ല. അത് വെറുതെ ജൽപ്പനം ചെയ്തുകൊണ്ടിരുന്നാൽ പ്രയോജനമില്ല. അത് ദാറ്റ് ഈസ് ബിക്കോസ് യു ആർ എ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ എന്ത് പറയാനും അവരൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു, ദി ഓൺലി തിങ് ഫോർ അസ് ടു ഡു ഈസ് യു പ്രിപ്പയർ വൺ റിപ്പോർട്ട്, ഐ പ്രിപ്പയർ അനദർ റിപ്പോർട്ട്. രണ്ട് പേപ്പർ സെമിനാറിന് വേണ്ടി എഴുതാം. ഒന്ന് ചേഞ്ചിനോട് കണക്ട് ചെയ്തുള്ള ദർശനം എങ്ങനെ ഇരിക്കണം എന്നുള്ളത് എഴുതാം. മറ്റത് ചേഞ്ചുമായിട്ട് ബന്ധമില്ലാത്ത ഇന്ത്യൻ ദർശനമാണ് എന്ന് പറഞ്ഞ് രണ്ട് പേപ്പർ എഴുതി സെമിനാറിന്. വലിയ സെമിനാറിന് പിന്നെ ഞാൻ പോയില്ല. ഇതാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് എന്താ വിശേഷം? ഈ പോയിന്റിൽ യാതൊരു വിധത്തിലും ഒരു കൂട്ടിമുട്ടലും സാധ്യമല്ല. കംപ്ലീറ്റ്ലി റിയാലിറ്റി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഫിലോസഫിക്ക് എന്താ അർത്ഥം? സാംഖ്യ അങ്ങനല്ലായിരുന്നു. സാംഖ്യയിൽ ചേഞ്ചിനെ പറ്റി ധാരാളം വിശകലനം ഉണ്ടായിരുന്നു. പുരുഷനെ അത് ബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ബന്ധമുണ്ടായിരുന്നു. ശങ്കരാചാര്യരിലും വളരെയധികം ബന്ധമുണ്ടായിരുന്നു. വ്യാവർത്തിക സത്തയ്ക്ക് ജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഈ വ്യാവർത്തിക സത്തയെപ്പറ്റിയുള്ളതാ, പരമാർത്ഥിക സത്തയെപ്പറ്റിയുള്ളതല്ല. ധർമാർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന നാല് പുരുഷാർത്ഥങ്ങളിൽ മോക്ഷത്തെപ്പറ്റിയുള്ള ചിന്തയുടെ നാന്തിയായിട്ട് ധർമ്മം എങ്ങനെയാണ്, അർത്ഥം എങ്ങനെയാണ്, കാമം എങ്ങനെയാണ്, മനുഷ്യന്റെ മൌലികമായ മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് ഇപ്പം വെസ്റ്റേണേഴ്സ് പറയുന്നു, അതെന്താണ് എന്ന് കണ്ടുപിടിക്കണം. അർത്ഥം
how do you relate yourself to property? Adana artham ennu parayum. And how do you relate yourself to desires? Kama ennu parayunnathu idu moonum parayatha oru dharma shastram nalgilla. Nammude dharma shastrangalella idine petti parayunnathu. Appo adu darshanamalla, mokshathe petti prathipadikkunnathu mathrame ഭാരതീയ ദർശനമാകൂ എന്നുള്ള വാദമാണ് എന്റെ വലിയ ഗുരുക്കന്മാർക്കുണ്ടായിരുന്നത്. അതാണ് ഇപ്പോഴും ഭാരതീയ ഫിലോസഫിയെ കെട്ടി നിർത്തിയിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. രണ്ടോ മൂന്നോ ചോദ്യങ്ങൾക്ക് സമയമുണ്ട്. മൂന്നും വളരെ നല്ല ചോദ്യങ്ങളാണ്. ചോദ്യം കൂടെ എന്റെ മനസ്സിലിരിക്കുമോ എന്നറിയാൻ മേല. ഡാർവിന്റെ പരിണാമവാദം 19th century പ്രാബല്യത്തിൽ വന്ന ഒരു തിയറിയാണ്. പരിണാമവാദം എന്നുള്ളത് ഇവിടെ ഉണ്ട്. അതിന് പേര് ഇമനേഷൻ എന്നാണ്. ഈ അവ്യക്തമായതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ, വ്യക്തപ്രതിഭാസമാണ് മഹത് എന്ന് പറയുന്നത്. ഈ മഹത്തിനകത്ത് പരിണാമമുണ്ട്. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ഇവോൾവിംഗ് ബൈ ദ മ്യൂച്വൽ ഇന്ററാക്ഷൻ ഓഫ് ദ ത്രിഗുണാസ്. സത്വ തമോ രജോ ഗുണങ്ങളുടെ പരസ്പര പ്രതികരണം മൂലം അതിൽ കണ്ടിന്യൂസ് ആയിട്ട് സർഗാത്മകത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സർഗപ്രക്രിയ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ സർഗപ്രക്രിയയെ ഒരു പർട്ടിക്കുലർ ഫോമിൽ ഡാർവിൻ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. ആ ഐഡിയ പരിണാമ ആസ് ദ സെൻട്രൽ റിയാലിറ്റി ഓഫ് പ്രകൃതി ഇസ് ഓൾറെഡി ഇൻ സാങ്ക്യം. രണ്ടാമത് ഹിസ്റ്ററി ഓഫ് ടൈമില് ഈ സാങ്ക്യത്തിൽ വളരെ വ്യക്തമായിട്ട് കാലത്തെപ്പറ്റിയുള്ള വിവക്ഷയുണ്ട്. കാലം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൽ നിന്ന് ഉദിച്ചിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളുള്ളതിൽ ഒന്നാണ്. ആ റിയാലിറ്റിക്ക് ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കാണാൻ ഒക്കുകയില്ലെങ്കിലും ആ റിയാലിറ്റിക്ക് റിയാലിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. അതിൽ പ്രത്യേകമായിട്ട് ടൈമിനെപ്പറ്റി നമ്മൾ അനുഭവിക്കുന്നത് ഭൂത വർത്തമാന ഭാവി ഇങ്ങനെയുള്ള മൂന്ന് ഡിവിഷനിൽ കൂടെയാണ്. ഇതിനു മുമ്പുള്ളത്, ഇന്നുള്ളത്, നാളെ വരാനുള്ളത്, ഈ ഡിവിഷനിൽ കൂടെയുള്ളതാണ്. കാലം എന്ന് പറയുന്നത് അപരിമിതമാണ്. വീണ്ടും വീണ്ടും യുഗങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതേപ്പറ്റി ഒരുപാട് പറയുന്നുണ്ട്. ഈ കലിയുഗം, അതിനു മുമ്പുണ്ടായിരുന്ന ദ്വാപരയുഗം, ത്രേതയുഗം, ശ്വാപരയുഗം എന്നൊക്കെ പറയുന്നതിനകത്ത് ആദ്യത്തെ യുഗത്തിൽ എല്ലാവിധ ഗുണങ്ങളും ഒരേ വിധത്തിൽ ബാലൻസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ധർമ്മം പോയപ്പോഴാണ് പിന്നത്തെ ഉണ്ടായത്. ഈ കാലങ്ങളെല്ലാം കൂടെ കൂടിയാൽ അനേക ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ടാണ് സാങ്ക്യാ വ്യൂ ഓഫ് ടൈം. അല്ലാതെ 17 ബില്യൺ ഇയേഴ്സ് ആണ് വെസ്റ്റേൺ തിങ്കിങ്ങിലെ പ്രധാനപ്പെട്ട കണക്ക്. ഈ 17 ബില്യണിലൊന്നും നമ്മുടെ ആളുകൾ നിൽക്കുകയില്ല. നമുക്കൊരു കൽപ്പം എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ബില്യൺസ് ആഫ്റ്റർ ബില്യൺസ് ഓഫ് ഇയേഴ്സ്. അങ്ങനെയുള്ള അനേക കൽപ്പങ്ങൾ കൂടുമ്പോഴാണ് ബ്രഹ്മന്റെ ഒരു രാത്രിയും ഒരു പകലും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് റീസൈക്കിൾ, സൈക്കിൾ ഓഫ് ടൈം. ആ വിധത്തിലുള്ള ഒരു കൺസെപ്ഷൻ ഓഫ് ടൈം ഉണ്ട്. പക്ഷെ ഈ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം കാരൻ പറയുന്നത്, ടൈം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് എക്സ്പ്ലോഷനോടുകൂടി ആരംഭിച്ചതാണ്. അതിനുശേഷം ഇന്ന് വരെ 17 ബില്യൺ ഇയേഴ്സ് ആണ്. അതിന്റെ ആദ്യ ഭാഗത്ത് ഈ പ്ലാസ്മയുടെ എവല്യൂഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആസ്ട്രൽ എവല്യൂഷൻ തുടങ്ങി. അത് കഴിഞ്ഞ് കെമിക്കൽ എവല്യൂഷൻ, അത് കഴിഞ്ഞ് ഫിസിക്കൽ എവല്യൂഷൻ, അത് കഴിഞ്ഞ് ബയോളജിക്കൽ എവല്യൂഷൻ, ഇങ്ങനെയുള്ള പല സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ ആയിട്ട് തരംതിരിക്കുന്ന ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ വ്യൂ. വലിയ അടിസ്ഥാനമൊന്നുമില്ല സയൻസിനകത്ത്, വലിയ അടിസ്ഥാനമൊന്നുമില്ല. പിന്നെ ഇയാള് സ്റ്റീവൻ ഹോക്കിംഗ് പറയതെല്ലാം സയന്റിഫിക് ആണെന്ന് പറയും, ചുമ്മാതെയാണ്. അതിനകത്ത് ഒരുപാട് ഇങ്ങനെ വെട്ടിവെച്ചിട്ടുണ്ട് അസംപ്ഷൻസ്. സോ ദർ ഈസ് എ വ്യൂ ഓഫ് ടൈം ഇൻ സാങ്ക്യ വിച്ച് ഇസ് വെരി പ്രൊഫൗണ്ട്, ബട്ട് ദേ ഡു നോട്ട് അക്സെപ്റ്റ് ദ സൈക്കോളജിക്കൽ വ്യൂ ഓഫ് ടൈം. മനുഷ്യന്റെ മനസ്സിന്റെ ഒരു സൃഷ്ടി മാത്രമാണെന്ന് പറയുകയില്ല. ഇവിടെ പല കാര്യങ്ങളും പ്രകൃതിയിൽ
മനുഷ്യ മനസ്സിൽ നിന്ന് ഉദിക്കുന്നത് യഥാർത്ഥത്തിലുണ്ട്. പച്ച എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്, അതുപോലെ ടൈം എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. പ്രകൃതിക്കകത്ത്, പുരുഷനിലില്ല, പ്രകൃതിക്കകത്തുള്ള റിയാലിറ്റിയാണെന്ന് ഈ സാഖ്യം പറയും. ഹേഗലിന്റെ ഫിലോസഫിയെ പറ്റി എന്റെ അഭിപ്രായം, ഹേഗല് ഏതെല്ലാം പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നതെന്ന് ഞാനൊരു ഗവേഷണം നടത്തി. അതിന്റെ ഫലമായിട്ട് ഇന്ത്യൻ ഫിലോസഫി എന്നുള്ളത് സാഖ്യത്തിനകത്ത് കാണുന്ന അവ്യക്തം വ്യക്തമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് ത്രിഗുണങ്ങളിൽ കൂടെ പുരോഗമിക്കുന്നു എന്നുള്ള ബേസിക് ഫ്രെയിംവർക്കാണ് ഇദ്ദേഹം എടുത്ത് ട്രിനിറ്റേറിയൻ തിയോളജിയുടെ ഒരു ഫോമായിട്ട്, അതിന് ഒരു ഫിലോസഫിയായിട്ട് അവതരിപ്പിച്ച്. പക്ഷെ അതേ സമയത്ത് പറയും ഇന്ത്യക്കാർക്ക് ഫിലോസഫി ഇല്ല എന്നും പറയും. ഹേഗല് പറഞ്ഞിട്ട് വിശേഷം ഇല്ല. ഹിന്ദുയിസവും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള യുദ്ധം നിലയ്ക്കലാണ് നടന്നത് അല്ലേ? നിലയ്ക്കലെ യുദ്ധത്തിനോ വളരെ വാലിഡിറ്റി ഉള്ളതല്ലേ? അടുത്ത കാലത്ത് ഉണ്ടായതല്ലേ? പഴയകാലത്ത് ഹിന്ദു രാജാക്കന്മാരും ക്രൈസ്തവ രാജാക്കന്മാരും തമ്മിൽ യുദ്ധമുണ്ടായി എന്നുള്ള ഒരു പ്രത്യേക ചരിത്രമൊന്നും കാണുന്നില്ല. എങ്കിലും സംഘം കാലങ്ങളിലെ, അതായത് 100 BC മുതൽ 300 AD വരെയുള്ള കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ചേര രാജാക്കന്മാരിൽ തന്നെ ചിലർ ക്രൈസ്തവരായിരുന്നുവെന്നും അവര് പുറത്തുപോയി രാജ്യങ്ങൾ പിടിച്ചടക്കി ചേര സാമ്രാജ്യം വളർത്തിയെടുത്തു എന്നും ഒരു വാദമുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ യുദ്ധത്തിന് പോകയില്ലായിരുന്നു എന്നുള്ള ചിന്തയ്ക്ക് വലിയ ഹിസ്റ്റോറിക്കൽ ബേസിസ് ഇല്ല. വെസ്റ്റിലും 1st century അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. 2nd century ആയപ്പോഴത്തേക്ക് അതൊക്കെ പോയി. എനിക്ക് അതേപ്പറ്റി വലിയ നിശ്ചയമില്ല, എനിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ. മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് പിന്നീട് ഉപനിഷത്തുകളിനകത്ത് ഈ ആദിവേദ ചിന്തയെ കൺസെപ്ച്വലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അഹവും ബ്രഹ്മനും തമ്മിലുള്ള ബന്ധം, സാഖ്യത്തിനകത്ത് തന്നെ ഉണ്ടാകുന്ന അഹം ഫീലിംഗ്, അത് ബ്രഹ്മന്റെ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഉപനിഷത്തുക്കളിൽ സാഖ്യത്തെ കുറെക്കൂടെ ആബ്സ്ട്രാക്ട് ആയിട്ടുള്ളതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി വെച്ചു. അഹം ബ്രഹ്മാസ്മി ജീവ ബ്രഹ്മ ഇവ ന പര തദ് ത്വമസി എന്നിങ്ങനെ 3 പ്രിൻസിപ്പിളില് വേദാന്തം സംഹരിക്കാൻ ഒരു ശ്രമം നടത്തി. അത് വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലേഷനാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് എവറിഥിങ് ഈസ് ഗോഡ് എന്ന് ക്രിസ്ത്യാനികളും പറയും. ബട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് സെഡ് ഐ ആൻഡ് ദ ഫാദർ ആർ വൺ. അതും ഇതും തമ്മില് ചേർക്കാൻ ഒക്കുകയില്ല. ജീസസ് ക്രൈസ്റ്റ് ഐ ആൻഡ് ദ ഫാദർ ആർ വൺ എന്ന് പറഞ്ഞ സമയത്ത് എവറി ഹ്യൂമൻ ബീയിങ് ആൻഡ് ദ ഫാദർ ആർ വൺ എന്ന് പറഞ്ഞില്ല. ക്രൈസ്റ്റിനെ പറ്റി തന്നെ പറഞ്ഞു ഐ ആൻഡ് ദ ഫാദർ ആർ വൺ. പക്ഷെ എവറി ഹ്യൂമൻ ബീയിങ് ആൻഡ് ദ ഫാദർ ആർ വൺ എന്ന് ക്രൈസ്റ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അർത്ഥത്തിൽ ഐ ആൻഡ് ദ ഫാദർ ആർ വൺ എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുന്നത് വളരെ ശരിയായിരിക്കും. ദ്വൈതചിന്തയാണ് ആദ്യം ഉണ്ടായിരുന്നതെങ്കിലും ആ ദ്വൈതചിന്തയ്ക്കകത്ത് തന്നെ യാഥാർത്ഥ്യം ഏകം അദ്വിതീയം എന്നുള്ള ചിന്തയും ഉണ്ടായിരുന്നു. അപ്പോ ആ ദ്വൈതത്തെ ഫൈനലൈസ് ചെയ്യാതെ, ദ്വൈതം എന്നുള്ളത് ഈ പ്രകൃതിയെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചിന്താഗതി എന്നല്ലാതെ, ഈ പുരുഷനെയും പ്രകൃതിയെയും ആബ്സല്യൂട്ട് പ്രിൻസിപ്പിൾസ് ആയിട്ട് അവർ കരുതുന്നില്ല. പുരുഷൻ മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ, ഏകം അദ്വിതീയം എന്നുള്ള ആ മോണിസം ഈ സാഖ്യത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ ശങ്കരാചാര്യര് അതിനെ വളരെ നിശിതമായിട്ട് ഖണ്ഡിക്കുകയും ഇങ്ങനെ പുരുഷനെന്നും പ്രകൃതിയെന്നും
ദ്വിവിധ പ്രിൻസിപ്പിൾസ് ഒരിക്കലും സമ്മതിക്കാൻ ഒക്കുകയില്ല എന്നും ഏക പ്രിൻസിപ്പിളേ ഉള്ളൂ എന്നും അത് ബ്രഹ്മൻ മാത്രമാണെന്നും ശങ്കരാചാര്യർ വാദിച്ചപ്പോഴാണ് ഈ വേദാന്തത്തിനകത്തെ ഏകതാവാദം, അതായത് നോൺ ഡ്യുവലിസം എന്നേ പറയാനൊക്കുള്ളൂ. അൾട്ടിമേറ്റ് റിയാലിറ്റി അൾട്ടിമേറ്റ്ലി രണ്ടല്ല, ഒന്നാണ്. അത്രേ ശങ്കരൻ പറഞ്ഞതിനകത്തുള്ളൂ. അതായത് ദൈവമല്ലാത്ത റിയാലിറ്റിക്ക് റിയാലിറ്റി ഇല്ല എന്ന് ശങ്കരൻ തീർത്ത് പറഞ്ഞില്ല. അൾട്ടിമേറ്റ്ലി ഒരു പ്രിൻസിപ്പിളെ ഒക്കുള്ളൂ, രണ്ട് പ്രിൻസിപ്പിൾ ഒക്കുകയില്ല. ദാറ്റ് ഈസ് ബ്രഹ്മൻ എന്നുള്ളതാണ് ശങ്കരൻ പറഞ്ഞത്. ഇപ്പോഴത്തെ പ്രൊഫസർമാർ അതിനെ സിംപ്ലിഫൈ ചെയ്തു ആശമാണ്. അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ട്. 13-ാം ശതാബ്ദത്തിൽ ക്രിസ്ത്യാനിറ്റി ഇവിടെ കുറച്ച് വികസിച്ചു കഴിഞ്ഞിരുന്നു. ക്രിസ്ത്യൻ ടീച്ചിങ്ങിന്റെ ഫലമായിട്ട് രാമാനുജൻ ഈ ശങ്കരാചാര്യന്റെ ടീച്ചിങ് സൊസൈറ്റിക്ക് പ്രയോജനമല്ല എന്ന് കണ്ടിട്ട് ഈ ലോക റിയാലിറ്റിക്ക് അല്പം കൂടെ ഒരു സ്റ്റാറ്റസ് കൊടുക്കണമെങ്കിൽ വിശിഷ്ട അദ്വൈതം, അദ്വൈതം എന്നുള്ള പ്രിൻസിപ്പിളിനെ നിഷേധിക്കാതെ ക്വാളിഫൈഡ് നോൺ ഡ്യുവലിസം എന്നൊന്ന് അദ്ദേഹം വാദിക്കുകയും ഈശ്വരനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം താദാത്മ്യമല്ല, ശരീര ശരീരിഭാവം, ദേഹദേഹിഭാവം അതാണ്. അതായത് പ്രപഞ്ചം ദേഹമാണെങ്കിൽ അതിന്റെ ദേഹി ഈശ്വരനാണ്. അത് ശങ്കരാചാര്യ സമ്മതിക്കില്ല. അങ്ങനെ ഒരു ന്യൂ റിയാലിറ്റി പെർസെപ്ഷൻ കൊടുത്തത് ഈ സോഷ്യൽ റിയാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി. വേൾഡ് വെറും മായയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല എന്നുള്ളത് കൊണ്ട് ശങ്കരാചാര്യർ ചെയ്തതാണ്. അത് ക്രിസ്ത്യാനിറ്റിയുടെ ഇൻഫ്ലുവൻസ് ആണോ എന്ന് ഇതുവരെ ആരും തീർച്ചയായിട്ടും തെളിയിച്ചിട്ടില്ല. നേരെ മറിച്ച് മാധ്വാചാര്യർ കംപ്ലീറ്റ്ലി വെൻ ബാക്ക് ടു സാങ്ക്യം ആൻഡ് കംപ്ലീറ്റ് ഡ്യുവലിസം റീ എസ്റ്റാബ്ലിഷ്. അത് ദാറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഇന്നത്തെ പോലെ അന്ന് മാധ്വാചാര്യർക്കും ഉണ്ടായിരുന്ന വിചാരം മുസ്ലിം ഇസ്ലാം ക്രിസ്ത്യാൻ ഫെയ്ത്തും ഒക്കെ പുരോഗമിച്ചു പോകുന്നു, ഹിന്ദുയിസത്തിന് വേണ്ടത്ര പുരോഗമനം കിട്ടുന്നില്ല, അങ്ങനെ ഇവരോട് മല്ലിടണമെങ്കിൽ ഇവിടത്തെ ഈ ലോകം റിയൽ ആണ് എന്ന് പറഞ്ഞെങ്കിലേ ഒക്കുള്ളൂ, അല്ലെങ്കിൽ മുസ്ലിംസ് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അതെല്ലാം മായയാണെന്നും പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ നോക്കി നിൽക്കുകയുള്ളൂ. അവരെ കൊണ്ട് വല്ലതും ചെയ്യിക്കണമെങ്കിൽ ഈ ലോകം റിയലാണ്, കംപ്ലീറ്റ്ലി റിയലാണ് എന്ന് കാണിച്ചു കൊടുത്തെങ്കിലേ ഒക്കുള്ളൂ എന്നുള്ള വിചാരം കൊണ്ടാണ് മാധവാചാര്യർ ഈ വാദം ഉണ്ടാക്കിയത്. അത് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ സൗത്ത് ഇന്ത്യയിലുണ്ട്. പറഞ്ഞതിൽ ഒരു തിരുത്തൽ ഞാൻ ചേർക്കുന്നു. ഫിലോസഫീസ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് അറിവില്ല എന്ന് പറഞ്ഞാണ്. മുൻപ് സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നിരിക്കാം, നമുക്കറിയാവുന്ന ഹിസ്റ്ററി 5000 കൊല്ലത്തേ ഉള്ളൂ. ആർക്കിയോളജി കൊണ്ട് കുറെയൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മുമ്പ് സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്ന് വരാം. ബാബിലോണിയൻ സിവിലൈസേഷനും ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമാണ് ഇപ്പം നമുക്കറിയാവുന്നത്. അതിന്റെ ഡേറ്റ് അങ്ങേയറ്റം വരെ പോയാൽ 5000 BC അപ്പുറത്തേക്ക് പോകുന്നില്ല. നേരെ മറിച്ച് അതിനു മുമ്പ് ഈ ലോകം മുഴുവനും ഒരു ഫെർട്ടൈൽ പാരഡൈസ് ആയിരുന്നു. ഇവിടെ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അത് സ്പേസിൽ നിന്നുള്ള ഒരു അറ്റാക്ക് കൊണ്ടോ അല്ലെങ്കിൽ നാച്ചുറൽ കറ്റാസ്ട്രഫി കൊണ്ടോ നശിച്ചു പോയിട്ട് ഒരു ചെറിയ റെമനന്റിൽ നിന്നുണ്ടായതാണ് മനുഷ്യരാശി ഇപ്പോഴുള്ളതെന്ന് വാദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എവിഡൻസ് ഇൻസഫിഷ്യന്റ് ആണ്, ഒരിക്കലും ശരിയല്ല എന്ന് പറയാനൊക്കെ. എന്ന് വെച്ചാൽ എന്നാ അതിന്റെ അർത്ഥം?
എന്തോ ആയി പറയുന്നില്ല, അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പം വലിയ സാങ്കത്യം ഒന്നുമുള്ള കാര്യങ്ങളല്ല. എല്ലാ മനുഷ്യനും ഏകവിധത്തിലുള്ള അവകാശങ്ങളും സ്ഥാനങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ചിന്താഗതി. അതിനപ്പുറമായിട്ട് ആ പഴയതിനകത്തോട്ട് പോയിട്ട് ക്രിസ്ത്യാനികൾ സുപ്രീയറായിരുന്നോ ഹിന്ദുക്കൾ സുപ്രീയറായിരുന്നോ നമുക്ക് ചിന്തിക്കുന്ന ഒരു അധവാണെന്ന് എനിക്കറിയാം. പ്രധാനപ്പെട്ട കാരണം ജോലി കിട്ടുന്നില്ല. പഠിച്ചാല് പിന്നെയും യൂണിവേഴ്സിറ്റിയിൽ അത് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിലേ പ്രൊഫസർമാർക്ക് ജോലി കിട്ടുള്ളൂ. അപ്പം പൊതുവെ ഇന്ത്യൻ ഫിലോസഫി കൊണ്ട് ജോലിയും കിട്ടിയാല് ഒരു പ്രയോജനവും ഇല്ല എന്നൊരു പെർസെപ്ഷൻ ആളുകൾക്കുള്ളത്. ചുമ്മാ ഇങ്ങനെ ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു 15 കൊല്ലം 20 കൊല്ലം മുമ്പാണ് ഒരിക്കൽ പോയി അവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എം ഫിൽ ഫിലോസഫി സ്റ്റുഡൻസിനോട് ഒരു ലെക്ചർ കൊടുത്തു. അപ്പം ക്ലാസ് നോക്കിയപ്പം 40, 55, 50 പിള്ളേരുണ്ട്. ഞാൻ പറയുന്നതിന്റെ വലിയ ഒന്നും പിള്ളേർക്കും മനസ്സിലായില്ല, പ്രൊഫസർക്കും വലുതായിട്ടൊന്നും മനസ്സിലായില്ല. അപ്പൊ എനിക്കൊരു സംശയം തോന്നി, അധികം സ്ത്രീകൾ. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഫിലോസഫിയിൽ എന്തുമാത്രം താല്പര്യം ഉണ്ട് എന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛാ ഉള്ള കാര്യം ഞങ്ങൾ പറയാം, ഒരു പി എച്ച് ഡി ഹസ്ബൻഡിനെ കിട്ടണമെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് എം ഫിൽ ഫിലോസഫിയാണ്. ഇതാണ് സത്യം തുറന്നു പറഞ്ഞു. പി എച്ച് ഡി ഹസ്ബൻഡിനെ കിട്ടാനുള്ള മാർഗം എം ഫിൽ ഫിലോസഫിയാണ്. കഥയൊന്നും ഇപ്പം പറയണ്ട, വേറെ ചോദ്യം ഫിലോസഫിയെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ, ഇല്ലെങ്കിൽ നമുക്ക് ഈ മീറ്റിംഗ് അവസാനിക്കാം. ഇനിയിപ്പം ഈ പരമ്പര ഇപ്പൊ തൽക്കാലം അവസാനിക്കുകയാണ്. 2 ദിവസത്തിനകത്ത് എനിക്ക് ഡൽഹിയിലോട്ട് തിരിച്ചു പോകണം. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ് ഇൻ ലിസണിങ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് നമ്മുടെ കേരളത്തിലും പ്രബുദ്ധരായിട്ടൊന്ന് പഠിച്ചു വരുന്നത് നല്ലതായിരിക്കും. നമുക്കിപ്പം ഒരു പാശ്ചാത്യ ചിന്തയുടെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ആ കിടക്കുന്നത്. അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി കുറച്ച് ഓൾട്ടർനേറ്റീവ് വേസ് ഓഫ് തിങ്കിങ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത് എപ്പോഴും നല്ലതാണ്. ദാറ്റ് ഡസൻ മീൻ ദറ്റ് വി ഹാവ് ടു റിജക്ട് എവറിഥിങ് വെസ്റ്റേൺ, ബട്ട് വി മസ്റ്റ് നോട്ട് ബിക്കം മോണോ വെസ്റ്റേൺ ഇൻ ഔർ തിങ്കിങ്. അതേ ഉള്ളൂ എന്റെ കൺസേൺ.